നമസ്കാരം. ഇന്നേരമായിട്ടും തീർന്നിട്ടില്ല കർണാടകത്തിലെ രാഷ്ട്രീയ തമാശ നാടകം. വിശ്വാസ വോട്ടെടുപ്പ് ഇനിയും വൈകും. ഇന്നിനി അത് നടക്കില്ല എന്ന് തന്നെയാണ് അവസ്ഥ. രണ്ട് തവണ ഗവർണർ ഇത് സംബന്ധിച്ച് സമയപരിധി വെച്ചു. ഗവർണർ ബി ജെ പിയുടെ ചട്ടുകമാണ് ആയാണ് പ്രവർത്തിക്കുന്നത് എന്ന് തുറന്നാരോപിച്ച് സർക്കാർ അദ്ദേഹത്തെ നിഷേധിച്ച് മുന്നോട്ട് പോവുകയാണ്. ഗവർണറുടെ കത്തിനെ പ്രണയലേഖനമെന്നാണ് കുമാരസ്വാമി സഭയിൽ പരിഹസിച്ചത്. കോൺഗ്രസും കുമാരസ്വാമിയും വീണ്ടും കോടതിയെ സമീപിച്ചിട്ടുമുണ്ട്. രാഷ്ട്രീയ നാടകം തിങ്കളാഴ്ച വരെ തുടരും എന്നുറപ്പാണ്. ആരാണ് കർണാടകത്തിലെ ഈ അധാർമിക നിലയുടെ ഉത്തരവാദി എന്നാണ് നമ്മുടെ ചർച്ച. കോൺഗ്രസ് ജെ ഡി എസ് സർക്കാർ ഇനിയും പിടിച്ചു നിൽക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സർവാധികാരമുള്ള ബി ജെ പിക്ക് എന്തുമാകാം എന്നതിനുള്ള തെളിവോ കർണാടക? സ്വാഗതം. പ്രേക്ഷകരുടെ അഭിപ്രായത്തിനായി ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചോദ്യം ഇതാണ്: കർണാടകയിൽ ബി ജെ പി ജനാധിപത്യത്തെ വഞ്ചിച്ചോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. നിങ്ങളുടെ പ്രതികരണങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അറിയിക്കാം. കർണാടകയിൽ ബി ജെ പി ജനാധിപത്യത്തെ വഞ്ചിച്ചോ? ബി ജെ പി നേതാവ് ശ്രീ ബി വി രാജേഷ് തിരുവനന്തപുരത്ത് നിന്ന് ഈ ചർച്ചയിൽ ചേരുന്നു. ശ്രീ എ ഷുക്കൂർ ആണ് കോൺഗ്രസിന് വേണ്ടി ആലപ്പുഴയിൽ നിന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഡോക്ടർ സുഭാഷൻ പോൾ അടക്കമുള്ള ആളുകൾ ടെലിഫോണിലൂടെയും ചേരും. ആദ്യം ശ്രീ ബി വി രാജേഷ്, എന്തിനാണ് വേഗത്തിൽ തീർക്കണം എന്ന് ധൃതിപ്പെടുന്നത് ഗവർണറും ബി ജെ പിയും? അത് എങ്ങനെയെങ്കിലും ഒരു സർക്കാരിനെ തട്ടിക്കൂട്ടുക, ഇവരെ താഴെയിടുക എന്നത് അധാർമികമായൊരു നിലയല്ലേ? സനീഷേ, കർണാടകത്തിൽ ബി ജെ പി ജനാധിപത്യത്തെ വഞ്ചിച്ചോ എന്നുള്ളതാണ് ന്യൂസ് 18 ചാനൽ ഈ സമയത്ത് ചോദിക്കുന്ന ചോദ്യം. തിരിച്ച് ഞാൻ ഈ ചാനലിനോ അങ്ങയോട് മാത്രമല്ല, ഈ പ്രേക്ഷകരോടുമൊക്കെ എനിക്ക് ചോദിക്കുവാനുള്ളത്, ന്യൂസ് 18 ചാനൽ മാധ്യമപ്രവർത്തകൻ്റെ പ്രവർത്തനത്തിൻ്റെ ധാർമ്മികതയെ അട്ടിമറിക്കുന്നു എന്നാണ് എനിക്ക് ചോദിക്കുവാനുള്ളത്. എന്ത് ചോദ്യമാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്നത്? കർണാടകത്തിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എമാരുമായി കൃത്യമായിട്ട് യാതൊരു തരത്തിലുമുള്ള കീഴ്വഴക്കങ്ങളും നിയമങ്ങളും ലംഘിക്കാതെ നിയമസഭയിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷം എന്ന് പെരുമാറുന്നതിലപ്പുറം ബി ജെ പി അവിടെ എന്താ ചെയ്തിട്ടുള്ളത്? മറിച്ച് സ്പീക്കർ രമേശ് കുമാറാണ് നേരിട്ട് ഹാജരായി MLA മാർ ഞങ്ങൾക്ക് ഈ സ്ഥാനത്ത് തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് രാജിക്കത്തിനെ കഴിഞ്ഞ 1.5 ആഴ്ചയായി വച്ചുകൊണ്ട് അതിനെ നീട്ടി അതിന് മുകളിൽ അടയിരുന്ന് അതിനെ താമസിപ്പിച്ച് ഭരണഘടനയുടെയും നിയമങ്ങളുടെയും എല്ലാ ചട്ടങ്ങളെയും ലംഘിച്ചുകൊണ്ട് ജനാധിപത്യത്തെ അട്ടിമറിച്ചിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ചോദിക്കുകയാണ് ബി ജെ പി ആണോ? ഞാൻ ചോദിക്കട്ടെ, ഇതിപ്പോൾ ആർക്കാണ് അറിയാത്തത്? ശ്രീ ബി വി രാജേഷ്, ഇതിപ്പോൾ ആർക്കാണ് അറിയാത്തത്? അവിടെ സർക്കാർ ഉണ്ടാക്കാൻ ബി ജെ പി ധൃതിപ്പെടുകയാണ്, അതിനുവേണ്ടി പണമൊഴുക്കുന്നു എന്നാണ് വലിയ തോതിലുള്ള കുതിരക്കച്ചവട ആരോപണമാണ് നിയമസഭയ്ക്ക് അകത്തുനിന്ന് ഉയർന്നത്. 5 കോടി രൂപ ഒരിക്കൽ തന്നു, 5 കോടി രൂപ രണ്ടാമത് തന്നു, വേണ്ടെന്ന് പറഞ്ഞു, 30 കോടി രൂപ തരാം എന്ന് ഒരു MLA ഇന്നിപ്പോൾ സഭയ്ക്കകത്ത് തന്നെ ആരോപണമായി വെച്ചിരിക്കുകയാണ്. സനീഷ്, രാഷ്ട്രീയത്തിൽ ആരോപണങ്ങൾ ഒരുപാടുണ്ടാകും. രാഷ്ട്രീയത്തിൽ ഓരോ ദിവസവും വരുന്ന ആരോപണങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ തീരുമാനമെടുക്കുവാനും നടപടിയെടുക്കുവാനും വന്നു കഴിഞ്ഞാൽ ഈ രാജ്യം തന്നെ ഉണ്ടാവുകയില്ല. ഈ രാജ്യം ജനാധിപത്യ രാജ്യം ഉണ്ടായ 1947 മുതൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആരോപണങ്ങളുണ്ട്. കേരളത്തിൽ ഓരോ ദിവസവും ആരോപണങ്ങൾ വരുന്നില്ലേ? നിങ്ങൾ ആരോപണങ്ങൾ മാറ്റി വയ്ക്കൂ, വസ്തുതകളായിട്ട് സംസാരിക്കൂ. കേരളത്തിലില്ലല്ലോ ശ്രീ ബി വി രാജേഷ്, കേരളത്തിൽ അങ്ങനെ ഇല്ലല്ലോ ശ്രീ ബി വി രാജേഷ്. ഇവിടെ എന്താണുള്ളത്? ഇതുപോലൊരു നാടകം ഏതെങ്കിലും പാർട്ടി കേരളത്തിൽ ഇതുവരെ ഏതെങ്കിലും കാലത്ത് നടത്തിയിട്ടുണ്ടോ? 10-20 MLA മാരെ അപ്പാടെ തന്നെയും ഇങ്ങോട്ട് അടർത്തിയെടുക്കുക എന്ന് വെച്ചാൽ എന്ത് രാഷ്ട്രീയ പ്രശ്നത്തിന്റെ പേരിലാണ്? ആളുകൾക്കെല്ലാം അറിയാം പണം ഒഴുകിയിട്ടാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്ന്. ബി ജെ പി കേന്ദ്രത്തിൽ അധികാരം വെച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന ആക്ഷേപവും ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. സനീഷ്, ആരെ എവിടെ അടർത്തിയെടുത്തു? AICC പ്രസിഡന്റ് രാഹുൽ രാജിവെച്ചതിന് ശേഷം ആ പാർട്ടിക്ക് ഒരു ദേശീയ പ്രസിഡന്റിനെ പോലും തിരഞ്ഞെടുക്കാൻ പറ്റാതെ വന്ന സാഹചര്യത്തിൽ നിന്നാണ് ഈ സംഭവങ്ങൾ ഉരുത്തിരിയുന്നത്. അപ്പോഴേക്കും ആ പാർട്ടിയുടെയും അതിനോടൊപ്പം നിൽക്കുന്ന പ്രവർത്തകരായിട്ടുള്ള MLA മാർക്കൊക്കെ തന്നെ കോൺഫിഡൻസ് ദേശീയ നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെടുന്നു. ആ MLA മാരെ കോൺഫിഡൻസ് കൊടുത്ത് കൂടെ നിർത്തുവാനുള്ള ഒരു ദേശീയ നേതാവ് സോണിയാഗാന്ധി ഏറ്റെടുക്കുന്നില്ല. KC വേണുഗോപാൽ AICC പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കുന്നില്ല. ആരും തന്നെ ഏറ്റെടുക്കുന്നില്ല, കണ്ടെത്തുവാനും സാധിക്കുന്നില്ല. അങ്ങനെ പല സ്ഥലങ്ങളിലും പല സംസ്ഥാനങ്ങളിലും ഉള്ള MLA മാർ കുതറി മാറുന്നു. അവരൊക്കെ തന്നെ ഇപ്പോൾ ഗോവയിൽ, അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ചിലർ അതൃപ്തി പ്രകടിപ്പിക്കുന്നു. കാരണം അതിനെ നിലയ്ക്ക് നിർത്തുവാൻ പാർട്ടി ഭരണഘടന അനുസരിച്ച് കോൺഗ്രസ് ആണ് ശ്രമിക്കേണ്ടത്. അതിന് രമേശ് കുമാർ എന്നുള്ള ഒരു സ്പീക്കറും
ഡി കെ ശിവകുമാർ എന്നുള്ള ഒരു ഗുണ്ടായുസം കൈമുതലായിട്ടുള്ള ഒരു കോൺഗ്രസ് നേതാവും കൂടി ചേർന്നുകൊണ്ട് ജനാധിപത്യത്തെ കർണാടകത്തിൽ കശാപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഗവർണറെ മൈൻഡ് ചെയ്യുന്നില്ല, ഭരണഘടനയെ മാനിക്കുന്നില്ല, സുപ്രീം കോടതിയെ മാനിക്കുന്നില്ല. ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്, ജനതാദളാണ്. മാത്രവുമല്ല അതൊരു അവിശുദ്ധ സർക്കാരാണ്. തെരഞ്ഞെടുപ്പിൽ പരസ്പരം പോരടിച്ചവർ ഒരു സർക്കാർ നെഗറ്റീവ് എനർജിയുടെ പേരിൽ ഉണ്ടാക്കിയപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് അധാർമികമാണ്. ഞാൻ തിരിച്ചു വരാം സി ബി വി രാജേഷ് താങ്കളിലേക്ക്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ സ്പീക്കറാണ് കുഴപ്പക്കാരൻ എന്നതാണ് ബി ജെ പിയുടെ ആക്ഷേപം. ഗവർണറെ പോലും ധിക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് സ്പീക്കറും മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകളും എന്നത് അവിടെ ഒരു വസ്തുതയായിട്ട് നിൽക്കുന്നുമുണ്ട്. എന്താണ് കർണാടകത്തിൽ നടക്കുന്നത്? കർണാടകത്തിൽ ബി ജെ പിയെ കുറ്റപ്പെടുത്താനൊന്നുമില്ല എന്നാണ് ബി ബി രാജേഷിന്റെ വാദം. താങ്കൾ സമ്മതിച്ചു കൊടുക്കുമോ അത്? അല്ല, രാജേഷ് വളരെ നിർദോഷമായിട്ടാണ് ചില കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നത്. കർണാടകയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് ബി ജെ പിക്ക് ഒരു പങ്കുമില്ല, ഉത്തരവാദിത്വമില്ല എന്നൊക്കെ രാജേഷ് പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ചയിൽ അത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഇവിടെ എന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം. കർണാടകത്തിൽ ഇപ്പോൾ വാസ്തവത്തിൽ ആര് തെറ്റ് ചെയ്യുന്നു എന്ന ചോദ്യത്തേക്കാൾ ഉപരിയായി ആരെങ്കിലും ശരി ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. എന്റെ അഭിപ്രായത്തിൽ ഒരാളും അവിടെ ശരി ചെയ്യുന്നില്ല. അവിടെ ഇടപെടുന്ന എല്ലാവരും തെറ്റുകളിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തെറ്റ് സുപ്രീം കോടതിയിൽ നിന്ന് ആരംഭിച്ചു, ഗവർണർ തെറ്റായി നീങ്ങുന്നു, സ്പീക്കർ തെറ്റായി നീങ്ങുന്നു, അവിടെ ഈ 20 തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർ അവർ ചെയ്യുന്നത് എന്താണ്? അവരെ അവർ അവർക്കാരാണ് ഈ പ്രലോഭനവും വാഗ്ദാനവും സംരക്ഷണയും ഒക്കെ നൽകുന്നത്. അത് ബി ജെ പി അറിയാതെ സംഭവിക്കുന്നത് എന്നാണ്. അപ്പൊ എല്ലാവരും അവിടെ തെറ്റ് ചെയ്യുന്നു. കർണാടകയിൽ ജനാധിപത്യം എന്നത് കശാപ്പ് ചെയ്യപ്പെടുന്ന ദുരവസ്ഥയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ ആർക്കും അത് നിർദോഷിത്വം ചെയ്യേണ്ട കാര്യമില്ല. എല്ലാവരും താൽക്കാലികമായൊരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി വലിയ തോതിലുള്ള ജനാധിപത്യ ധ്വംസനമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഭരണഘടനാ സ്ഥാപനങ്ങളും അതിൽ അകപ്പെട്ടിരിക്കുന്നു എന്നത് ഏറ്റവും നിർഭാഗ്യകരമായ അവസ്ഥയുമാണ്. ശരി, ഞാൻ തിരിച്ചു വരാം ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ താങ്കളിലേക്ക്. ശ്രീ എ ഷുക്കൂർ, ഇവിടെ അവിടെ അധാർമികമായിട്ടുള്ള രാഷ്ട്രീയ കളികളാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുകയില്ല. പക്ഷേ ആരാണ് ഈ അധാർമികതയ്ക്ക് കാരണം എന്നതിൽ മാത്രമേ ഒരുപക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണങ്ങൾ ഉണ്ടാവുകയുള്ളൂ. നോക്കൂ, അവിടെ ബി ജെ പി എന്ത് ചെയ്തിട്ടാണ്? അവിടെ ഗവർണർ നിങ്ങളോട് ഈ പറയുന്ന കാര്യം പെട്ടെന്ന് തീർപ്പാക്കൂ എന്ന് ആവശ്യപ്പെടുന്നു, അത് നിഷേധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. സ്വന്തം രാഷ്ട്രീയത്തിൽ ഉറച്ചു നിൽക്കാത്ത ആളുകളെ ഇനിയും എങ്ങനെ അടർത്തിയെടുക്കാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? എത്രയും പെട്ടെന്ന് ഈ പ്രക്രിയകൾ പൂർത്തിയാക്കി സ്ഥിരതയുള്ള ഒരു സർക്കാരിന് അവസരം കൊടുക്കുക, അത് രൂപീകരിക്കാൻ പിന്നിലേക്ക് മാറിക്കൊടുക്കുക എന്നതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്? അതെ, നമ്മുടെ രാജ്യത്ത് ഒരു നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായുള്ള ചില നല്ല നടപടികൾ ഈ കൂറുമാറ്റത്തിനെതിരായി, ചാക്കിട്ടുപിടുത്തത്തിനെതിരായി, കുതിരക്കച്ചവടത്തിനെതിരായി എല്ലാം കൊണ്ടുവന്ന രാജ്യമാണ് നമ്മുടെ. നമുക്കറിയാമല്ലോ ആ കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില നടപടികൾ കൂടെ നടക്കണ്ടേ? എന്തിനെ ഈ നിയമങ്ങളൊക്കെ? ആ നിയമങ്ങൾ കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വം ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് പോകുമ്പോൾ ആ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ്റുകൾക്കില്ലേ? അല്ലെങ്കിൽ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം പറയുന്ന രാഷ്ട്രീയ നേതൃത്വത്തിനില്ലേ? അപ്പോൾ അങ്ങനെ അതിനെ എന്തേ കാണാത്തത്? ഇപ്പോൾ 20 പേർ രണ്ട് കക്ഷികളിൽപ്പെട്ടവർ അവരുടെ പാർട്ടി നിശ്ചയിച്ച സ്ഥാനാർത്ഥി എന്താ കൂറുമാറ്റ നിയമം പറയുന്നത്? അങ്ങനെ കൂറുമാറുന്നത് പ്രേരണയാലാണെങ്കിൽ, കുതിരക്കച്ചവടത്തിൻ്റെ ഭാഗമാണെങ്കിൽ, അഴിമതിയുടെ ഭാഗമാണെങ്കിൽ അതിനെതിരെ കടുത്ത നടപടി വേണം. രാജിവെച്ച് പോകാനെല്ലാം അവകാശമുണ്ട്, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ രാജിവെച്ച് പോകുന്നതിൻ്റെ പിന്നിലെ ശക്തികൾ ആരാണ്? ആരാണ് പ്രേരക ശക്തി? ആരാണ് ഇതിനെയൊക്കെ പ്രേരിപ്പിക്കുന്നത്? ഇത്തരത്തിലേക്ക് പോകുന്നത് എന്തെല്ലാം പ്രലോഭനങ്ങൾ നമ്മൾ കണ്ടതല്ലേ? ശ്രീ ഷുക്കൂർ, ഞങ്ങളെ ആരും പ്രേരിപ്പിച്ചിട്ടില്ല എന്ന് അവർ തന്നെയും പറയുന്നു. ഇന്നിപ്പോൾ ഈ ശ്രീമന്ത് പാട്ടീൽ അവിടെ ആശുപത്രിയിൽ പോയി കിടക്കുന്നത് എനിക്ക് അസുഖം വന്നതുകൊണ്ടാണ് എന്ന് അദ്ദേഹം സ്പീക്കറെ അറിയിക്കുന്നു. MLA മാരെ സഭയിൽ പങ്കെടുക്കാൻ നിർബന്ധിക്കാനാവില്ല എന്ന് പറയുന്നത് മറ്റാരുമല്ല സുപ്രീം കോടതിയാണ്, വിധിയാണത്. അപ്പോൾ പിന്നെ ഇപ്പോൾ തന്നെയും നിങ്ങൾ ന്യൂനപക്ഷ ആയി മാറിക്കഴിഞ്ഞ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് ഈ സംവിധാനങ്ങൾക്ക് വഴങ്ങി മാറിക്കൊടുക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങളത് ചെയ്യാതെ വെറുതെ ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് സഭയ്ക്കകത്ത് എങ്ങനെയെങ്കിലും സമയം നീട്ടി തിങ്കളാഴ്ച വരെ എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോഴും അവിടെ നടക്കുന്നത്. നിങ്ങൾ രാഷ്ട്രീയമായി പരാജയപ്പെട്ട സ്ഥിതിക്ക് പിന്മാറിക്കൊടുക്കുക എന്നത് മാന്യതയുള്ള ജനാധിപത്യപരമായിട്ടുള്ള തീരുമാനമാകും. അത് ചെയ്യുന്നില്ല കോൺഗ്രസ്. അങ്ങനെയാണോ അത് ചെയ്യേണ്ടത്? എന്തിനാ നിയമസഭ, നിയമനിർമ്മാണ സഭ? എന്തിനാ ആ സഭയിൽ ഒരു അധീപനം വെച്ചിരിക്കുന്നത്? എന്തിനാ
സ്പീക്കർക്ക് നേതൃത്വത്തിൽ കാര്യോപദേശക സമിതി കൂടി കാര്യങ്ങൾ തീരുമാനിച്ച് ഒരു നിയമസഭയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കേണ്ടത് അവിടെയല്ലേ? സഭയിൽ ഈ കാര്യങ്ങൾ നടക്കട്ടെ, പുറത്തെന്തും പറയും, സഭയിൽ ആ തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകട്ടെ. അവർക്ക് അവർ സ്വതന്ത്രമായി നിലപാട് സ്വീകരിക്കാമല്ലോ. ആ സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം സ്പീക്കർക്കുള്ളതല്ലേ? അതവിടെ അങ്ങനെ നടക്കട്ടെ, എന്തിനാ അതിന് ഭയക്കുന്നത്? നമുക്കറിയാമല്ലോ, ഇതുപോലെ അടൽ ബിഹാരി വാജ്പേയിയുടെ ഗവൺമെൻറ് വിശ്വാസ വോട്ട് നേടുമ്പോൾ 10 ദിവസം നീണ്ടു നിന്ന ചർച്ചയാണ് ഉണ്ടായത്. എന്തേ ഇവിടെ ഇവിടെ ചർച്ച 1.5 മണിക്ക് അവസാനിപ്പിച്ചുകൊണ്ടും ഗവർണർക്ക് പറയാൻ എന്തധികാരം? എവിടെയാണ് ഈ അവകാശമുള്ളത്? അതാണ് ഞാൻ തിരിച്ചു വരാം. ശിശുപൂർത്താങ്കിലേക്ക് ചോദിക്കുന്ന ചോദ്യം നേരത്തെ സഭയ്ക്കകത്ത് കുമാരസ്വാമി തന്നെ ഉയർത്തുകയുണ്ടായി. ഈ വാജ്പേയിയുടെ കാലത്ത് 10 ദിവസം കൊടുത്തു, ഈ യെദ്യൂരപ്പക്ക് തന്നെ ഒരുപാട് സമയം കൊടുത്തിയ ആളാണ് ഇതേ ഗവർണർ. ഇത് പക്ഷേ വളരെ ധൃതിപ്പെട്ടാണ്, യെദ്യൂരപ്പ ഇപ്പോൾ തീർക്കണം, ഞങ്ങൾക്ക് ഇപ്പോൾ ഇത് അവസാനിപ്പിക്കണം എന്ന് പറയുന്നു. എന്തുകൊണ്ടാണത്? അപ്പോൾ തന്നെയും താങ്കൾ നേരത്തെ നിഷേധിച്ച ആ കാര്യം വ്യക്തമാവുകയല്ലേ നാട്ടുകാർക്ക്? ബി ജെ പി ആണ് ഇതിന് പിന്നിൽ, അവർക്ക് എത്രയും പെട്ടെന്ന് ഈ കാര്യങ്ങളെ താഴെ കൊണ്ടുവന്ന് അധികാരത്തിലേക്ക് പോകണം എന്നതാണ് അവരുടെ ആവശ്യം. അവരാണ് ഇതിനെല്ലാം പിന്നിൽ കളിക്കുന്നത് എന്ന ഒരു തെളിവ് കൂടിയല്ലേ അത്? സനീഷ്, എന്ത് വിദഗ്ധമായിട്ടാണ് ശ്രീ എ എ ഷുക്കൂർ അടൽ ബിഹാരി വാജ്പേയിയുടെ 98 ഗവൺമെൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്നത്? അന്ന് നമുക്കറിയാം ജയലളിതയ്ക്ക് എടുത്ത നിലപാട്, ആർക്ക് ഭൂരിപക്ഷം ഗവൺമെൻറ് ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. ഗവൺമെൻറ് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഒരൊറ്റ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അന്ന് ഗവൺമെൻറ് താഴെ പോയത്. അങ്ങനെ നിൽക്കുന്ന ഗവൺമെൻറ്റിനെ, അതുവരെ ഗവൺമെൻറ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു, ഭൂരിപക്ഷം ഉള്ള ഒരു ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു പ്രമേയമാണ് 10 ദിവസം ചർച്ച ചെയ്ത്. ഇവിടെ എന്താണ് കോൺഗ്രസ്സിന് ധാർമ്മികതയെക്കുറിച്ച് പറയാൻ വേണ്ടി എന്താ അവകാശമുള്ളത്? ഞാൻ പറയട്ടെ, ഇന്നിപ്പോൾ ഫ്ലോറിലെ അവസ്ഥ എന്താ? 105 ബി ജെ പിക്ക്, 98 ജനതാദൾ കോൺഗ്രസ് സഖ്യത്തിന് ഫ്ലോറിൽ ഭൂരിപക്ഷമുണ്ടോ? ഫ്ലോറിൽ ഭൂരിപക്ഷമില്ലാത്ത ഒരു ഗവൺമെൻറ്, എസ് ആർ ബൊമ്മ കേസിൽ സുപ്രീംകോടതി എന്താ പറഞ്ഞിട്ടുള്ളത്? ഫ്ലോറിലുള്ള ഭൂരിപക്ഷമാണ് മാനദണ്ഡം. ഫ്ലോറിൽ ഭൂരിപക്ഷമില്ലാത്ത ഒരു ഗവൺമെൻറ്റും ഒരു മുഖ്യമന്ത്രിയും സ്റ്റേറ്റിൻ്റെ എല്ലാ സമ്പത്തും സ്റ്റേറ്റിൻ്റെ എല്ലാ വിഭവങ്ങളും ആസ്വദിച്ചുകൊണ്ടൊരു സംസ്ഥാനം ഭരിക്കുകയാ, അതിവിടെ ഗവർണർ കൂട്ടു നിൽക്കുകയാ, തീരുമാനങ്ങളിൽ ഒപ്പിടുകയാണ് അവിടെ. ണല്ലോ, അതിനല്ലേ വിശ്വാസ വോട്ടും നടപടിക്രമങ്ങളും ഒക്കെ? അതിലേക്ക് പൂർത്തിയായതിനു ശേഷം നിങ്ങൾക്ക് ആവശ്യപ്പെടാം ഫ്ലോറിൽ നിങ്ങൾക്ക് ഭൂരിപക്ഷമില്ല, നിങ്ങൾ മാറി തരൂ. അവിടെയുള്ള 15 ഇപ്പൊ ഞാൻ ഒരു കാര്യം പറയാമല്ലോ, ഫ്ലോറിനകത്ത് പോയി എണ്ണണ്ടല്ലോ. ഗവർണർ നോക്കുമ്പോഴേക്കും അവിടെയുള്ള 15 ഫ്ലോറിലില്ല, അവർ രാജിവെച്ചിരിക്കുക. അവർ രാജിക്കത്ത് ഗവർണർക്കും കൊടുത്തിരിക്കുന്നു, സ്പീക്കർക്കും കൊടുത്തിരിക്കുന്നു, നിയമാനുസൃതമായിട്ട് എല്ലാം പാലിച്ചിരിക്കുന്നു ദിവസങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവരുടെ പിന്തുണ ഗവൺമെൻറ്റിന് ഇല്ല. അവരുടെ പിന്തുണ ഇല്ലാതിരിക്കുമ്പോഴേക്കും കുമാരസ്വാമി മുഖ്യമന്ത്രിയല്ല, അവിടെയുള്ള മന്ത്രിമാരാരും മന്ത്രിമാരല്ല, ആ സ്പീക്കർ സ്പീക്കർ തന്നെയല്ല. അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കെ അതിനെയൊക്കെ തന്നെ അട്ടിമറിച്ചുകൊണ്ട് സ്റ്റേറ്റിൻ്റെ എല്ലാ സൗകര്യങ്ങളും അനുഭവിച്ചുകൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണം അട്ടിമറിക്കുന്നു എന്നിട്ട് പറയുന്നു ധാർമ്മികത ഞങ്ങളുടെ പക്ഷത്താണ് എന്ന് പറയുന്നു. ഞാൻ ചോദിച്ചോട്ടെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു സമയത്ത് ഒരു സ്പീക്കർ ഇത്തരത്തിൽ നിലവാരം താഴ്ന്ന് പെരുമാറിയ ചരിത്രമുണ്ടോ? അദ്ദേഹത്തിന് സുപ്രീം കോടതിയിൽ വിശ്വാസമില്ല, അദ്ദേഹത്തിന് ഗവർണറിൽ വിശ്വാസമില്ല, അദ്ദേഹത്തിന് ഭരണഘടനയിൽ വിശ്വാസമില്ല, എന്നിട്ടും പറയുകയാണ് ഞങ്ങൾ ഭരിക്കും. അദ്ദേഹം തീരുമാനിക്കുക. ഇവിടെയാണ് ഇന്നലെയൊക്കെ ചില ചർച്ചകൾ ഞാൻ പറഞ്ഞത്, ജി കാർത്തികേയൻ്റെ കയ്യിൽ സെൽവരാജ് രാജിക്കത്ത് കൊടുത്തപ്പോഴേക്കും അതിന് 7 മണിക്ക് കൊടുക്കുന്ന രാജിക്കത്ത് 7:30 അംഗീകരിക്കുന്നു. രമേശ് കുമാറിൻ്റെ കയ്യിൽ കൊടുത്ത രാജിക്കത്ത് 8 ദിവസമായിട്ട് രമേശ് കുമാറിന് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. കോൺഗ്രസ് MLA ഭീഷണിപ്പെടുത്തുകയാണ്. ഇന്നലെ എന്താ DK ശിവകുമാറിന്റെ ഭീഷണിയെ തുടർന്നൊരു കോൺഗ്രസ് MLA കോൺഗ്രസ്സുകാരെ പാർപ്പിച്ചിരുന്ന റിസോർട്ടിൽ നിന്ന് ചാടി പുറത്തുപോയി അദ്ദേഹത്തിന് നെഞ്ചുവേദന വന്ന് അദ്ദേഹം ഏതോ ഒരു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം ആ റിസോർട്ടിൽ നിന്ന് രക്ഷപ്പെടുകയാണ് ചെയ്തത്. കോൺഗ്രസ്സുകാർ ഭീഷണിപ്പെടുത്തുകയാണ് അദ്ദേഹത്തെ. DK ശിവകുമാർ മുംബൈയിലെത്തി, MLA ഒറ്റക്കെട്ടായി ഗവൺമെന്റിനോട് പറയുന്നു ഞങ്ങൾക്ക് ഭയമുണ്ട്, അദ്ദേഹം ഞങ്ങളെ കാണരുത് എന്ന് പറയുന്നു. അങ്ങനെ കോൺഗ്രസ് DK ശിവകുമാരെ ഉപയോഗിച്ചുകൊണ്ട് ഗുണ്ടായുസം കാണിച്ചുകൊണ്ട് MLAമാരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഇത്രത്തോളം അധപ്പതിച്ച ഒരു അവസ്ഥയിലേക്ക് കർണാടകത്തിലെ കോൺഗ്രസ് നേതൃത്വം ACS നാഥനില്ല. അതിന് ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. നായകനില്ലാത്ത അടക്കമുള്ള അവസ്ഥകൾ ഒരുപക്ഷെ ഇതിന് കാരണമായിട്ടുണ്ടാകാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇവിടെ അദ്ദേഹം പറയുന്നതിനെ ആ അർത്ഥത്തിൽ മുഖവിലേക്ക് എടുക്കേണ്ടതായി വരും. ഒരർത്ഥത്തിൽ ധാർമ്മികത എന്നത് വേറൊരു സംഗതിയാണ്, സാങ്കേതികമായിട്ട് പാലിക്കപ്പെടേണ്ടുന്ന നടപടിക്രമങ്ങളിലൂടെ അല്ലേ കാര്യങ്ങൾ പോകുന്നതെന്ന് ചോദിച്ചാൽ ശരിയാണ്.
എം എൽ എമാരെല്ലാം രാജിക്കത്ത് കത്തുകൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. എം എൽ എമാരെ നിർബന്ധിക്കാനാവുകയില്ല എന്ന സുപ്രീം കോടതിയുടെ തന്നെ വിധിയുണ്ട്. ഗവർണർ അദ്ദേഹത്തിന് ഭരണഘടനാ ദത്തമായുള്ള സ്ഥലത്തിരുന്ന് അദ്ദേഹം പറയുകയാണ് നിങ്ങൾ പെട്ടെന്ന് കാര്യങ്ങൾ തീർക്കൂ, ഈ കാണുന്ന കാഴ്ചയിൽ തന്നെ നിങ്ങൾ ന്യൂനപക്ഷ സർക്കാരായി മാറിയെന്ന് മനസ്സിലാകുന്നുണ്ട് എന്ന്. അപ്പോൾ അവർ അധാർമികമായിട്ടാണ് പ്രവർത്തിക്കുന്നത്, പണമൊഴുക്കിയിട്ടാണ് ആളുകളെ പിടിക്കുന്നത് എന്നൊക്കെ രാഷ്ട്രീയമായ വശമാണ്. സാങ്കേതികമായിട്ട് പാലിക്കപ്പെടേണ്ടുന്ന നടപടിക്രമങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് വഴങ്ങിക്കൊടുക്കേണ്ടതല്ലേ? ജെ ഡി എസ് കോൺഗ്രസ് സർക്കാർ വീഴേണ്ടതല്ലേ? അല്ല, ധാർമ്മികത മാറ്റിവെച്ചാൽ പിന്നെയുള്ളത് സാങ്കേതികതയാണ്. ജെ ഡി എസ് കോൺഗ്രസ് സർക്കാർ തുടരണമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം വേറെ പറയേണ്ടതാണ്. പക്ഷെ ഇപ്പോൾ നിയമസഭയിൽ വിശ്വാസ വോട്ട്, അത് മുഖ്യമന്ത്രിയുടെ അവകാശമാണ്, വിശ്വാസ വോട്ട് അവിടെ സമർപ്പിച്ചിരിക്കുന്നു, ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അംഗങ്ങൾക്ക് പ്രസംഗിക്കുന്നതിന് അവസരം നൽകണം എന്നുള്ളത് ഒരു തെറ്റായ കാര്യമല്ല. അതിന് ഒടുവിൽ വോട്ട് എടുക്കുമ്പോൾ എത്ര എം എൽ എമാർ ഉണ്ടായിരുന്നു, എത്ര എം എൽ എമാർ അനുകൂലമായി വോട്ട് ചെയ്തു എന്നാണ് കണക്ക്. 15 പേരോ 20 പേരോ ഇപ്പോൾ അവിടെ ഇല്ലായിരിക്കാം, അവർ വോട്ടെടുക്കുമ്പോൾ വരില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ മറ്റാരെങ്കിലും പുറമെ നിന്ന് എണ്ണി നോക്കി ഇതാ ഇത്ര എം എൽ എമാർ എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അവിടെ വോട്ടെടുപ്പ് ഉണ്ടാവണം. അത് സ്പീക്കർ പറയുന്ന പോലെ ശബ്ദ വോട്ട് പോരെ, എന്താണ് സ്പീക്കർ അങ്ങനെ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. അത് വോട്ട് എണ്ണിത്തന്നെ, തലയെണ്ണിത്തന്നെ തീരുമാനിക്കണം ഓരോ പക്ഷത്തിൽ എത്ര പേരുണ്ട് എന്നുള്ളത്. ആ പ്രക്രിയ പൂർത്തിയാക്കുന്നതിന് അനുവദിക്കണം. ആ പ്രക്രിയയുടെ പൂർത്തീകരണത്തിൽ പ്രിസൈഡ് ചെയ്യേണ്ടത് സ്പീക്കറാണ്. സ്പീക്കർക്കാണ് അധികാരമുള്ളത്. ആ അധികാരത്തിൽ ഗവർണർ ഇടക്കോലിടുക. ഗവർണർ ഇപ്പോൾ അതിനെ ഡെഡ്ലൈൻ നിശ്ചയിക്കുക. ഇപ്പൊ 3-ാമത്തെ ഡെഡ്ലൈൻ വന്നിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോഴാണ് എന്തിനാണ് ഇത്ര ധൃതി എന്ന് നമുക്ക് ബി ജെ പിയോട് ചോദിക്കേണ്ടി വരുന്നത്. ബി ജെ പി യാതൊരു താല്പര്യവുമില്ലാതെ നിർമ്മമതയോടെ ആണ് ഈ വിഷയത്തെ കാണുന്നതെങ്കിൽ ഈ താല്പര്യവും ആവേശവും അത്യുത്സാഹവും കാണിക്കേണ്ട കാര്യമില്ല. എന്ത് എന്തിനു വേണ്ടിയാണ് ഈ 20 പേര് രാജിവെച്ചത്, 15 പേര് രാജിവെച്ചത് എന്നൊക്കെ ഇത് കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ. ബി ജെ പിക്കാണ് അടുത്ത ഒഴിവെങ്കിൽ അത് സംഭവിക്കട്ടെ, നമുക്കത് അറിയാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ നിയമസഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രക്രിയ അത് പൂർത്തിയാക്കുന്നതിനുള്ള സാവകാശം ഗവർണറും മറ്റുള്ളവരും നൽകണം. ശരി, അതാണ് ഞാൻ ശ്രീ എ ഷുക്കൂർ, അത് തന്നെയായിരിക്കും അതിൻ്റെ രാഷ്ട്രീയമായിട്ട് സാങ്കേതികമായിട്ട് നിയമപരമായിട്ടുള്ള കാര്യം, ശ്രീ എ ഷുക്കൂർ. പക്ഷേ ബി ജെ പിക്ക് ധൃതി എന്തിനാണ് എന്ന് നമുക്ക് ചോദിക്കാം. പക്ഷേ നോക്കൂ, ഇവിടെ നിങ്ങൾക്ക് ദേശീയ തലത്തിൽ നായകർ പോലും ഇല്ലാത്ത പാർട്ടിക്ക് ഈ കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണ് മറുപക്ഷം അതുപയോഗിക്കും, അവർക്ക് അധികാരം ആവശ്യമുള്ളതാണ്, എല്ലായിടത്തും അവർക്ക് അധികാരമുണ്ട്. നിങ്ങൾക്ക് വിജയിക്കാനാകാതെ പോകുന്നതിന്, നിങ്ങൾക്ക് കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റാതെ പോകുന്നതിന്, നിങ്ങൾക്ക് നിങ്ങളുടെ എം എൽ എമാരെ, എത്രയോ വർഷം നിങ്ങൾക്കൊപ്പം നിന്ന എം എൽ എമാരെ രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്കൊപ്പം ഉറപ്പിച്ച് നിർത്താൻ പറ്റാതെ പോകുന്നതിന് നാട്ടിലെ ജനങ്ങൾ എന്തിനു സഹിക്കണം? ശ്രീ എ ഷുക്കൂർ, കർണാടകയിലെ ആളുകൾ ഭരിക്കാൻ സർക്കാരില്ലാതെ ഇങ്ങനെ രാഷ്ട്രീയ അസ്ഥിരതയിൽ എത്ര കാലം മുന്നോട്ട് പോകുമെന്നാണ്? എത്രയും പെട്ടെന്ന് ഈ പരിപാടി നിർത്തിയിട്ട് അവർക്ക് ഭരണം ഒഴിഞ്ഞു കൊടുക്കുക എന്താണ് ചെയ്യേണ്ടത്? സനീഷ എത്ര വ്യക്തമാണ് ഈ കാര്യങ്ങൾ. രാജിവെച്ചിട്ട് എങ്ങോട്ടാണ് ഇവർ പോയത്? ആരുടെ ഫ്ലൈറ്റിലാണ് പോയത്? ചാർട്ടേഡ് ഫ്ലൈറ്റ് ആരുടേതായിരുന്നു? ജി ജെ പിയുടെ ഒരു എം പിയുടെ ഫ്ലൈറ്റിലല്ലേ ഇവര് ബോംബെയിൽ എത്തിയത്? ആ ബോംബെ, അപ്പോ അതിന്റെ പിന്നിൽ സ്വമേധയാ രാജിവെച്ചു സഭയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ്. ഇത് സ്വമേധയാ രാജിവെച്ചതാണോ? ആരാണ് ഈ രാജിയുടെ പുറകിൽ? ഈ രാജിക്കൊരിക്ക് അവസരമുണ്ടാക്കി കൊടുത്തത് ആര്? ഇതാണല്ലോ കുറുപാട്ട് നിയമത്തിൽ പറയുന്നത്, പ്രേരണയോടുകൂടി സ്വമേധയ അല്ലാതെ രാജിവെച്ചു എന്നുള്ളത് തെളിയിക്കേണ്ടത് ആരാണ്? രാജിവെച്ച ആൾ തെളിയിക്കണ്ടേ? അതെവിടെയാണ് തെളിയിക്കേണ്ടത്? സ്പീക്കറുടെ മുമ്പാകെയല്ലേ? അതിനെന്താ മടിക്കുന്നത്? ഒന്നോ രണ്ടോ ദിവസം താമസിച്ചു പോയാൽ എന്ത് സംഭവിക്കാൻ പോണു ഇവിടെ? അപ്പോ ബി ജെ പിയുടെ കൊള്ള, കള്ളത്തരം, കുതിരക്കച്ചവടം, അവർ നടത്തുന്ന പ്രലോഭനങ്ങൾ, അവർ നടത്തുന്ന അഴിമതി, ഇത് പുറത്തു വരും. പുറത്തു വരാതിരിക്കാൻ ഞങ്ങൾ രാജിവെച്ചു കൊടുത്തേക്കണം. ഇതാണ് എന്റെ രാജേഷ് പറഞ്ഞ ഉടനെ രാജിവെക്കാനുള്ളതാണോ? അതാണ് അതിന്റെ കാര്യം, അതാണ് അദ്ദേഹം പറഞ്ഞതാണ് അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്. ശ്രീ ബി ബി രാജേഷ്, ശ്രീ ബി ബി രാജേഷ്, അതാണ്, അതായത് നിങ്ങൾക്ക് ഈ ദിവസം നീട്ടിപ്പോകുമ്പോഴുള്ള യെദ്യൂരപ്പയുടെ ബേജാറ്, ഈ പണം കൈമാറിയത്, പണം കൊടുത്താണ് ഇവരെ കൈവശപ്പെടുത്തിയത് എന്ന കാര്യമൊക്കെ വല്ലാത്ത തോതിൽ പുറത്തു വരുമോ എന്ന ഭയമാണ്. ഭയക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല, ഇപ്പോഴാണ് നിങ്ങൾക്ക് സർവാധികാരമുള്ള സമയമാണ്, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ രാഷ്ട്രീയമായിട്ട് നിങ്ങളെ തുറന്നു കാണിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിപ്പോവുകയുള്ളൂ എന്ന് കുമാരസ്വാമിയും സിദ്ധരാമയ്യയും പറയുമ്പോൾ അത് നടന്നേക്കുമെന്ന ഭയം കൊണ്ടാണ് വേഗം തീർക്കൂ വേഗം തീർക്കൂ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം കുറേ തെളിവുകൾ പറഞ്ഞു. ആ അങ്ങോട്ട് ഈ എം എൽ എമാർ പോയത് ഫ്ലൈറ്റിൽ, നിങ്ങളുടെ ആളുകളുടെ ഫ്ലൈറ്റിലാണ്. അവിടെ ഡി കെ ശിവകുമാർ കാണാൻ ചെന്നപ്പോൾ തടഞ്ഞത് ബി ജെ പിക്കാരാണ്, ബി ജെ പിക്ക് ഒപ്പമാണ് അവർ നിൽക്കുന്നത്.
എല്ലാവരും കൂടെ ഒന്നിച്ചു പോവുക എന്നത് പ്രേരണ ഏതെങ്കിലും വിധത്തിലുള്ള രാജിയാണോ എന്നത് ആലോചിക്കേണ്ടി വരും. അങ്ങനെ രാഷ്ട്രീയമായ പ്രശ്നങ്ങൾ നിരവധിയാണ്. സംഗതി നിങ്ങൾ വിജയിച്ചേക്കാം, പക്ഷേ നിങ്ങളെ ഒന്ന് വിളിപ്പിച്ച് കാണിച്ചതിന് ശേഷം മാത്രമേ, നിങ്ങളെ ഒന്ന് വെളിച്ചത്തിൽ കാണിച്ചതിന് ശേഷം മാത്രമേ അവർ ഇറങ്ങൂ. അവരെ അനുവദിക്കണം അതിന്. ഈ ഇന്ദിരാഗാന്ധി ഉണ്ടായിരുന്ന സമയത്ത് വിചാരിച്ചിട്ട് നടന്നില്ല ബി ജെ പി വെളിച്ചത്ത് കാണിക്കാനും പൊളിച്ചെടുക്കാനും ഒക്കെ തന്നെ. രണ്ടുപേരിൽ നിന്ന് ആരംഭിച്ചതാ ഞങ്ങൾ. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനകീയ പിന്തുണയോടുകൂടിയാണ് 303 എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് വെളുപ്പിക്കുന്നതും തുറന്നു കാട്ടത്തുമൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പിന്നീട് നോക്കാം. ശ്രീ എ ഷുക്കൂർ പറഞ്ഞ റെലവൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾക്ക് ഞാനൊന്ന് മറുപടി പറയട്ടെ. സനീഷെ, സൗണ്ട് സിസ്റ്റം എന്തോ ചെറിയ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ഞാൻ പറയാം, വസ്തുത പറയാം. രണ്ടര വർഷം ഈ ഗവൺമെൻറ് വന്നപ്പോഴേക്കും രണ്ടര വർഷം ജനതാദൾ, രണ്ടര വർഷം കോൺഗ്രസ് എന്നതിലായിരുന്നു ധാരണ. ജനതാദളിൻ്റെ ഏകദേശം രണ്ടര വർഷം ആവാറായപ്പോഴേക്കും ഏതോ ഒരു കോൺഗ്രസിൻ്റെ നേതാവിന് കോൺഗ്രസ് നേതൃത്വം വാക്ക് കൊടുത്തിരുന്നു. ആ വാക്ക് പാലിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോഴാണ് കോൺഗ്രസിനുള്ളിൽ പൊട്ടിത്തെറിയുണ്ടായത്. അത് ലോകത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ശ്രീ എ ഷുക്കൂർ അത് മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. രണ്ടര വർഷം ആ നേതാവിന് മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനതാദൾ പിന്തുണ പിൻവലിക്കും. ഇതാണ് ഇപ്പോൾ ദളും കോൺഗ്രസും അവിടെ പെട്ടിരിക്കുന്ന അവസ്ഥ. ഇനി മറ്റൊന്ന്, ശ്രീ ഷുക്കൂർ ചോദിച്ചു എന്താണ് യെദ്യൂരപ്പയ്ക്ക് ഇത്ര വിപ്രാളം, ഇത്ര രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ എന്ത് എന്ന്. സതീഷെ, മുഖ്യമന്ത്രിയിൽ കസേരയിൽ കയറിയിരിക്കാനുള്ള ആവേശമൊന്നുമല്ല. യെദ്യൂരപ്പയൊക്കെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ടുള്ള ആൾ തന്നെയാണ്. അതിനെപ്പോലെ പിന്നെ പ്രാധാന്യമുള്ള പോസ്റ്റാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ്. ഞങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ അദ്ദേഹം അതിലാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ ഏത് മന്ത്രിയായിട്ട് വേണമെങ്കിലും അദ്ദേഹത്തിന് പോകാനുള്ള അവസരമുണ്ട്. പക്ഷേ യെദ്യൂരപ്പ ഇപ്പോൾ കാണിക്കുന്ന ഒരു പൊതുപ്രവർത്തനം എന്നുള്ളതിൽ ഇപ്പോൾ കാട്ടുന്ന ഒരു 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 ജനാധിപത്യ മര്യാദയുണ്ടല്ലോ, അത് ഭൂരിപക്ഷമില്ലാത്ത ഒരു ഗവൺമെൻറ് ഒരു സംസ്ഥാനത്തിൽ അധികാരത്തിലിരുന്നു കൊണ്ട് ആ സംസ്ഥാനത്തിൻ്റെ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നു, അവിടുത്തെ വിഭവങ്ങൾ തെറ്റായ വഴിക്ക് വിനിയോഗിക്കുന്നു. ആ സമയത്ത് ഇടപെടേണ്ട ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ യഥാർത്ഥ ദൗത്യമാണ് യെദ്യൂരപ്പ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് ഈ രേവണ്ണ എന്നൊക്കെ പറയുന്ന ഒരു നേതാവുണ്ടല്ലോ, അദ്ദേഹമൊക്കെ തന്നെ അനധികൃതമായി ഓരോ മണിക്കൂറുകളിലും കോടിക്കണക്കിന് രൂപയുടെ ഇടപാടുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നോ രണ്ടോ ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഈ ഗവൺമെൻറ് താറ വീഴുമെന്ന് അവർക്കറിയാം. അതിനു മുൻപ് അനധികൃതമായി അവിടെ 100 കണക്കിന് കോടി രൂപയുടെ അഴിമതി അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ വി വി രാജേഷ്, ആളുകൾ ചിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ. അതായത് വിഭവങ്ങൾ ദുരുപയോഗം ചെയ്യുകയാണ് അവിടെ. കോൺഗ്രസുകാർ മാത്രമാണ് അത് ചെയ്യുന്നത്, ബി ജെ പി കാർ വളരെ മാന്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞാൽ നാട്ടുകാർ ചിരിക്കും. എന്തുകൊണ്ടെന്നാൽ ഈ 10-20 ആളുകൾ പണമൊന്നും ഒഴുകാതെ നേരിട്ട് അങ്ങ് പോവുകയായിരുന്നു എന്ന് പറഞ്ഞു. അതെന്തിനാ പണമൊഴുകാതെ ബി ജെ പി ഒരു പണവും കൊടുക്കാതെ ബി ജെ പിയുടെ ഭാഗത്തേക്ക് 20 ആളുകൾ ഇറങ്ങി പോകുന്നതാണ് എന്ന് പറഞ്ഞാൽ ആളുകൾ ചിരിക്കും. ശ്രീ ബി വി രാജേഷ്, നിങ്ങൾ അല്ല സനീഷ് ഇടപെടരുത്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്തിനാ ഈ പണം കൊടുക്കുമ്പോൾ ചാടിപ്പോകുന്നവർക്ക് പിടിച്ച് സീറ്റ് കൊടുത്തത്? ഞങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യമാണ്. പണം കൊടുക്കുമ്പോഴേക്കും ചാടിപ്പോകുന്നവരെ കണ്ടെത്തി കൈപ്പത്തി, അല്ലല്ല കൈപ്പത്തി ചിഹ്നത്തിൽ പിടിച്ച് നിർത്തിയതിനാ? എന്തുകൊണ്ടാണ് അങ്ങനെ നിർത്തിയത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അവർക്ക് സീറ്റ് ലഭിക്കാൻ വേണ്ടി എ ഐ സി സിയുടെ പല നേതാക്കന്മാർക്ക് അവർ അങ്ങോട്ട് പണം കൊടുത്തു കാണും. മറുപടി പറയണമല്ലോ. എന്റെ ബി ജെ പിയുടെ കർണാടകത്തിലുള്ള നേതാക്കന്മാരാണല്ലോ. അല്ലല്ല ഞാൻ പറയട്ടെ. ഇനി ഈ ഷുക്കൂർ ചോദിക്കുന്നു ആരുടെ ഫ്ലൈറ്റിലാണ് പോകുന്നത്. എന്ത് ബാലിശമായിട്ടുള്ള ചോദ്യമാണ്! ഞാൻ ഒരു ആവശ്യത്തിന് പോകുമ്പോഴേക്കും ഒരു കോൺഗ്രസ് നേതാവിൻ്റെ ഒരു വാഹനം ഞാൻ റെന്റിന് വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ കോൺഗ്രസ് നേതാവാണ് എന്നെ സ്പോൺസർ ചെയ്യുന്നതിന് പറയാൻ സാധിക്കുമോ? നമ്മളൊക്കെ തന്നെ വണ്ടിയുടെ വാഹനത്തിൻ്റെ രജിസ്റ്റേർഡ് ഓണർ ആരാണെന്ന് നോക്കിയിട്ട് ഒരു ഓട്ടോറിക്ഷ പിടിക്കുന്നു, അതിൻ്റെ ഡ്രൈവറെ വിളിച്ചിട്ട് ആർ സി ബുക്ക് ചോദിച്ച് രജിസ്റ്റേർഡ് ഓണർ ആരാണെന്ന് നോക്കിയാണ് ആ ഓട്ടോ വിളിക്കുന്നത്. ബി ജെ പിയുടെ എം പിയുടെ ഫ്ലൈറ്റ് ഉണ്ട്, ആ ഫ്ലൈറ്റ് ആര് ചോദിച്ചാലും വാടകയ്ക്ക് താങ്കൾ പറയുന്നത് കോൺഗ്രസ് ചാടിപ്പോകാൻ നിൽക്കണോ എന്ന ചോദ്യം സാങ്കല്പമുള്ളതാണ്. പക്ഷേ താങ്കൾ ഈ പറയുന്ന കാര്യം ഏതെങ്കിലും ഒരു ഓട്ടോറിക്ഷ മുന്നിൽ വന്നതെന്നോ അത് ബി ജെ പിക്കാരൻ ഓട്ടോറിക്ഷയാണെന്ന് പറഞ്ഞ് കാത്തു നിൽക്കാൻ പറ്റുമോ എന്ന ചോദ്യം ഒക്കെ ആളുകൾ ചിരിക്കും. അത് റെലവന്റ് ആണോ ചോദ്യം? മറ്റൊന്ന് ഞാൻ പറയട്ടെ, ഡി കെ ശിവകുമാറിനെ എന്തുകൊണ്ട് പോലീസ് തടഞ്ഞു? എംഎൽഎമാർ മഹാരാഷ്ട്രയിൽ വന്ന് ഗുണ്ടായിസം നടപ്പിലാക്കാൻ നോക്കുകയാണ്. ദയവചെയ്ത് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലേക്ക് അദ്ദേഹത്തെ വിടരുത്, അദ്ദേഹം ഞങ്ങളെ ഭീഷണിപ്പെടുത്തും എന്ന് മഹാരാഷ്ട്ര പോലീസിന് എംഎൽഎമാർ കംപ്ലൈന്റ് കൊടുക്കുമ്പോഴേക്കും മഹാരാഷ്ട്ര പോലീസ് എന്ത് പറയണം? ഡി കെ ശിവകുമാറെ കടന്നു വന്നോളൂ, ബിജെപിക്കാരൊക്കെ ഉണ്ടായിരുന്നു മുദ്രാവാക്യം വിളിക്കാൻ. അതിനു മുമ്പേ
അതിനു മുമ്പേ അവിടെ ധർണ നടത്തിയ യൂത്ത് കോൺഗ്രസ് ആരല്ലേ? യൂത്ത് കോൺഗ്രസ് ആരല്ല, പക്ഷേ ശിവകുമാരനെ തടഞ്ഞു. എം എൽ എമാർ താമസിക്കുന്ന ഹോട്ടലിന് മുമ്പിൽ ആദ്യം തന്നെ കൈപ്പത്തി കൊടിയും പിടിച്ചുകൊണ്ടുവന്ന യൂത്ത് കോൺഗ്രസ് ആരല്ലേ? അപ്പൊ യൂത്ത് കോൺഗ്രസ് ആ ധർണ നടക്കുമ്പോഴേക്കും ഒരു പ്രശ്നവുമില്ല, അത് ധാർമ്മികം. അതിന് ബി ജെ പിയുടെ യുവമോർച്ചയുടെ പ്രവർത്തകർ അതുവഴി ഒരു കൊടിയും പോക്കറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ അത് അധാർമികം. അവിടെ പ്രശ്നമുണ്ട് സി വി വി രാജേഷ്, ഇതാണ് പ്രശ്നം. അതായത് സംഗതി സർക്കാർ ഉണ്ടാക്കാം, 10-20 ആളുകളെ അപ്പാടെ തന്നെ എടുക്കാനുള്ള രാഷ്ട്രീയ ശേഷി നിങ്ങൾക്കുണ്ട്. പണം മാറ്റി ഞാനത് മാറ്റി, താങ്കൾ അങ്ങനെ പറഞ്ഞാൽ നമ്മളതിൽ ഉറച്ചു നിൽക്കുന്നത് ശരിയല്ലോ. ശരി, മാറ്റിവെക്കാം. രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് അത്ര കരുത്തുണ്ട്, 20 ആളുകളെ അപ്പാടെ എടുത്ത് റിസോർട്ടിൽ കൊണ്ടുപോയി കൂടെ നിർത്താനുള്ള ശേഷി നിങ്ങൾക്കുണ്ട്. പക്ഷേ ഇത് കുറെ കൂടെ ദിവസങ്ങൾ അങ്ങ് ചെടുത്ത് ചർച്ച ചെയ്താൽ, സഭയിൽ ആകെപ്പാടെ ചർച്ച ചെയ്ത് രാജ്യം മുഴുവൻ അങ്ങോട്ടേക്ക് ക്യാമറയും തിരിച്ച് നിൽക്കുന്നൊരു സാഹചര്യം വന്നാൽ നാണക്കേടാകുമെന്നൊരു ഭയം നിങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് യെദ്യൂരപ്പ ഒപ്പം താങ്കളും എത്രയും പെട്ടെന്ന് തീർത്തു തരൂ എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആയുധമാവുകയാണ് പാവപ്പെട്ട ഗവർണർ. ജനാധിപത്യമാകെ നിങ്ങളെ നോക്കി സങ്കടത്തോടെ നിൽക്കുകയാണ് ശ്രീ വി വി രാജേഷ്. അയ്യോ, ജനാധിപത്യം അത്രത്തോളം സങ്കടപ്പെടുകയൊന്നും വേണ്ട, കാരണം ഇത് ഞങ്ങളല്ലല്ലോ ചെയ്തത്. ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ എം എൽ എമാർ, ജനതാദളിന്റെ എം എൽ എമാർ ഈ ഗവൺമെന്റിന് പിന്തുണക്കാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് രാജിവെച്ചപ്പോഴേക്ക് ഞങ്ങൾ എന്തിനാണ് നാണം കെടുന്നത്? ആ രാജിക്കത്ത് സ്വീകരിക്കാതെ സ്പീക്കറും കോൺഗ്രസും അല്ലേ നാണം കെടേണ്ടത്? അങ്ങനെ എന്തിനാ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്? അല്ലെങ്കിൽ ശ്രീ എ ശുക്കർ എന്തിനാ ഇങ്ങനെ വളച്ചൊടിക്കുന്നത്? ഞങ്ങൾ നാണം കെടേണ്ട സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ആ എം എൽ എമാർ ബി ജെ പി ഗവൺമെന്റിന് പിന്തുണക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ 1% സനീഷ് മുമ്പോട്ട് വയ്ക്കുന്ന ആർഗ്യുമെന്റ് വാലിഡിറ്റി ഉണ്ടെന്ന് എനിക്ക് പറയാം. ഇത് AICC നേതൃത്വത്തിന് അവരുടെ എം എൽ എമാരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. അവരെ വിലക്കെടുത്തുവെങ്കിൽ വിലക്കെടുക്കുവാൻ വേണ്ടി നിൽക്കുന്നവർക്കാണ് കോൺഗ്രസ് സീറ്റ് കൊടുത്തുന്നു എന്ന് ഭംഗി തരാൻ അവർക്ക് സമ്മതിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ പറയുമ്പോഴേക്ക് മാത്രവുമല്ല, പരസ്പരം മത്സരിച്ച രണ്ട് കക്ഷികൾ ചേർന്നിട്ട് തികച്ചും കോൺട്രഡിക്ടറി ആയിട്ടുള്ള സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഒരു ഗവൺമെന്റ് രൂപീകരിക്കുന്നു, നെഗറ്റീവ് എനർജി അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നാണം കെടേണ്ട അവരല്ലേ നേതൃത്വത്തിന് കണ്ടുപിടിക്കേണ്ടത്? കളി കാണുന്ന കാഴ്ചക്കാർ മാത്രമാണ്. ശരി ശരി, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇവിടെ സ്പീക്കർ ശരിയാണ്, വേറൊരു ആംഗിളിൽ നിന്ന് നോക്കുകയാണെങ്കിൽ സ്പീക്കർ നല്ല നിലക്കുള്ള ഇടപെടലാണ് നടത്തുന്നത് എന്നൊക്കെ പറയാം. പക്ഷെ അപ്പോഴും നേരത്തെ ഉന്നയിച്ച ചോദ്യം നിൽക്കുകയാണ്, ഗവർണർ ഭരണഘടനാദത്തമായ അധികാരസ്ഥാനത്തിരുന്ന് ആവശ്യപ്പെടുകയാണ്, അത് നിഷേധിക്കുന്നു അദ്ദേഹം. സുപ്രീം കോടതിയുടെ വിധി ഇങ്ങനെയാണ് എന്നിരിക്കെ അതിനെ നിഷേധിക്കാൻ കോടതിയിലേക്ക് വീണ്ടും പോവുകയാണ് കോൺഗ്രസ്. കോൺഗ്രസ് രാഷ്ട്രീയമായിട്ട് അവർക്ക് പറയാനുള്ളത് പറഞ്ഞ് പിന്മാറിക്കൊടുക്കുക, ആ നാടിനെ ഭരിക്കപ്പെടാൻ ഒരു സ്ഥിര സർക്കാരിനെ കൊണ്ടുവരാൻ അനുവദിക്കുക എന്ന ഉത്തരവാദിത്തം കൂടെ കോൺഗ്രസിനും JDSനും ഉണ്ട്. അതവർ നിർവഹിക്കേണ്ടത് കൂടെയാണ്, അതുകൂടെ നമ്മൾ പറയേണ്ടതല്ലേ? ഈ പ്രതിസന്ധി തുടങ്ങുമ്പോൾ കുമാരസ്വാമി എന്ന മുഖ്യമന്ത്രി കടാലയിലായിരുന്നു, അദ്ദേഹം അമേരിക്കയിലായിരുന്നു. അമേരിക്കയിൽ തിരിച്ചു വന്നപ്പോൾ പ്രതിസന്ധിയാണ് അവിടെ. ആ പ്രതിസന്ധി എത്രയോ ദിവസങ്ങളായി അദ്ദേഹം നീണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു തീരുമാനമെടുക്കുന്നതിനോ ഒരു ഫയൽ കാണുന്നതിനോ ആ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല മന്ത്രിമാർക്ക് കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. കർണാടക എന്ന വലിയൊരു സംസ്ഥാനം മുഴുവൻ ഈ രീതിയിൽ ഭരണപരമായ അനിശ്ചിതത്വം പ്രതിസന്ധി അതിനാഴ്ത്തിക്കൊണ്ട് ഈ രാഷ്ട്രീയ നാടകം തുടർന്നു പോകുന്നത് അങ്ങേയറ്റം തെറ്റാണ്. അതിനൊരു പരിഹാരം കാണുന്നതിനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, JDSനുമുണ്ട്. അതാണ്, വളരെ നന്ദി ഡോക്ടർ സുഭാഷ് ചെമ്പോൾ ഞങ്ങളോട് സംസാരിച്ചത്. ശ്രീ എ ഷുക്കൂർ, ഇവിടെ ഇപ്പോൾ കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടത് കോൺഗ്രസ് ആണ്. നമ്മളിപ്പോൾ ഈ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞ കാര്യം തന്നെയും വീണ്ടും വീണ്ടും പറഞ്ഞ് എങ്ങനെയെങ്കിലും ഈ വൈകുന്നേരമാക്കുക, എങ്ങനെയെങ്കിലും ഈ ശനിയും ഞായറും കഴിഞ്ഞ് തിങ്കളാഴ്ചത്തേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്ന ഉദ്ദേശം വെച്ചുകൊണ്ടാണ് പെരുമാറുന്നത് കോൺഗ്രസും JDSനും അവിടെ. അതൊന്നും ശരിയായ കാര്യമല്ലല്ലോ. ആ നാട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് അവിടെ നിങ്ങൾ ഈ പറയേണ്ടത് പുറത്ത്, രാഷ്ട്രീയമായിട്ട് പറയേണ്ടത് ഞങ്ങളെ കുതിരക്കച്ചവടം നടത്തുകയായിരുന്നു എന്നൊക്കെ പറയേണ്ടത് പുറത്താണ്. സഭയിൽ നിന്നിറങ്ങുക, ആ കാര്യങ്ങൾക്ക് വഴങ്ങുക എന്ന കാര്യം ചെയ്യുന്നില്ല. അതിന് പ്രധാനമായും കാരണമാകുന്നത് ശ്രീ വി വി രാജേഷ് ചൂണ്ടിക്കാണിച്ചതുപോലെ നിങ്ങൾക്ക് ദേശീയ നേതൃത്വം പോലും ഇല്ല. ദേശീയ നേതൃത്വം പോലും ഇല്ലാത്തൊരു ദുർബലാവസ്ഥയിൽ നിൽക്കുമ്പോൾ വെറുതെ എന്തിനാണ് ഫൈറ്റ് ചെയ്യാൻ പോകുന്നത്? ദേശീയ നേതൃത്വം ഇല്ല എന്നൊക്കെ പറഞ്ഞ് സനീഷ അങ്ങനെ ഒന്നും പോകരുതേ. ഒരു ദേശീയ പ്രസിഡന്റ് രാജിവെച്ചു, പ്രസിഡന്റിന്റെ സ്ഥാനം നോക്കാനുള്ള ചുമതലക്കാരും അതിനുള്ള സംവിധാനവും ഈ കോൺഗ്രസ് ഭരണഘടനയിൽ തന്നെ ഉണ്ട്. അതനുസരിച്ച് കാര്യങ്ങൾ പോകുന്നുണ്ട്. എന്തേ മഹാരാഷ്ട്ര PCCയുടെ പ്രസിഡന്റായിട്ട് ദേശീയ നേതൃത്വം അല്ലേ വെച്ചത് പുതിയ പ്രസിഡന്റിനെ? അപ്പൊ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. എത്രയോ കാര്യങ്ങൾ നടക്കുന്നു, അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുന്നതായിട്ട് കാണാം. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇത് ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ ഈ കാര്യങ്ങൾ പരിശോധിക്കേണ്ടത്? ഈ രാജി പ്രേരണ മൂലമാണോ, അതോ കുതിരക്കച്ചവടത്തിന്റെ ഭാഗമാണോ, അതോ സ്വമേധയാ രാജിവെച്ചതാണോ എന്ന് പരിശോധിക്കേണ്ടത് ആരാണ്? സ്പീക്കർക്ക് അതിനുള്ള അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി പറയുന്നു, ഇന്ത്യൻ ഭരണഘടന പറയുന്നു.
അതിന്റെ ഭാഗമാണ് കൂറുമാറ്റ നിയമം, നിരോധന നിയമം. കൂറുമാറാം, മാറുന്നതിന് ഉള്ള നടപടികൾ എന്ത്, നടപടിക്രമം എന്ത്, ഇത് എവിടെയാണ്, ഇത് ചന്തയിലാണോ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്, ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്? ഇതല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ആസ്ഥാനത്താണോ, ആണോ? അവരെ സഭയിൽ എത്തിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുത്തുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ തീരുമാനം എടുക്കണം, സഭയിൽ അവർ എത്തിയിട്ടില്ല, എത്തുകയില്ല, രാജിവെച്ചു എന്ന് അവർ പറഞ്ഞു. അത് കോടതി വിധി, അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാനുള്ള അധികാരം അവകാശം സ്പീക്കർക്കുള്ളതാണ്. രാജേഷ്, നമുക്ക് ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക്, ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ബി വി രാജേഷിന്റെ പ്രശ്നമുണ്ട്. ഈ വിപ്പ് കൊടുക്കുക എന്നത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണഘടനാദത്തമായിട്ടുള്ള അധികാരമാണ്. അതിന്മേൽ കടന്നു കയറുന്നതായി സുപ്രീം കോടതിയുടെ വിധി എന്ന ആക്ഷേപവും പരാതിയുമായിട്ട് അവർ മേൽക്കോടതിയിലേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നെ അതുവരെ സമയത്ത് നിർത്തുക എന്നത് അവർക്ക് അവകാശമുള്ള കാര്യമാണ്. നോക്കൂ, വിപ്പ് കൊടുക്കാനുള്ള അധികാരം അവർക്കില്ലേ? ഇല്ല. അല്ല, ഒന്ന്, ഈ വിപ്പ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവർ ഓൾറെഡി സബ്മിറ്റഡ് ദേ റെസിഗ്നേഷൻ ലെറ്റർ. അവർ നേരിട്ട്, അവർ പേഴ്സണലി ഹാജരായ റെസിഗ്നേഷൻ ലെറ്റർ കൊടുത്തു. അവിടെ വിപ്പിന്റെ പ്രസക്തി വരുന്നില്ല. മറ്റൊന്ന്, സുപ്രീം കോടതിയുടെ മേൽ ബെഞ്ചിൽ അവർ സുപ്രീം കോടതിയുടെ എക്സിസ്റ്റിംഗ് വിധിയാണ് ഇപ്പോൾ ഉള്ളത്. ലോ ഓഫ് ദ ലാൻഡ് എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയുടെ ഇപ്പോൾ നിലവിലുള്ള വിധി. ഞാൻ നാളെ രാജി സ്വീകരിക്കണം എന്ന കാര്യത്തിൽ, രാജി സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ സ്പീക്കർക്ക് തീരുമാനമെടുക്കാമെന്ന് കൂടെ കോടതി പറഞ്ഞിട്ടുണ്ട്. സ്പീക്കറുടെ തീരുമാനം എന്താണ്? ഇത് പ്രേരണ മൂലം ഉണ്ടായിരിക്കുന്ന, കുതിരക്കച്ചവടം മൂലം ഉണ്ടായിരിക്കുന്ന രാജിയാണോ അദ്ദേഹത്തിന് പരിശോധിക്കേണ്ടതുണ്ട്. അതുവരെ സമയം വേണം. അപ്പോൾ അവരെ നിർബന്ധിക്കാൻ പാടില്ല, സുപ്രീം കോടതി പറഞ്ഞതാണ്. സനീഷേ, ആ ജഡ്ജ്മെന്റിന്റെ ആദ്യ ഭാഗം അങ്ങ് അംഗീകരിക്കുന്നു, പരിശോധിക്കട്ടെ. പരിശോധിക്കണ്ടേ? ബി ജെ പിക്ക് അതിന് ഉത്തരവാദിത്തമില്ല. അതായത് ജനാധിപത്യപരമായിട്ടല്ല കാര്യങ്ങൾ പോകുന്നതെങ്കിൽ അത് പരിശോധിക്കണ്ടേ? അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഷെൽവരാജിന്റെ രാജിക്കത്ത് പരിശോധിക്കാൻ ഷെൽവരാജ് ഒരാളായിരുന്നു. ശ്രീ വി വി രാജേഷ് ഷെൽവരാജ് ഒരാളായിരുന്നു. പ്രേരണയുണ്ടോ അതിന് പിന്നിൽ നിന്നൊക്കെ പരിശോധിക്കുക വളരെ എളുപ്പമാണ്. ഇവിടെ 20 ആളുകൾ ഒന്നിച്ച് ഒറ്റക്കെട്ടായി പോവുക എന്നതിൽ എന്തോ അസ്വാഭാവികത എല്ലാവർക്കും മനസ്സിലാക്കാൻ മീഡിയേറ്റർ വഴിയാണ് കത്ത് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് അത് പറയാം. അവരൊരു മീഡിയേറ്റർ വഴിയല്ല കത്ത് കൊടുത്തത്. അല്ലല്ല, ശ്രീ വി വി രാജേഷ്, അവിടെ സാഹചര്യങ്ങൾ അങ്ങനെ പരിശോധിക്കുകയാണെങ്കിൽ അവർ കത്തും കൊടുത്ത് മുങ്ങുകയാണല്ലോ. അവർ കത്തും കൊടുത്ത് മുങ്ങുകയാണ്. ഇന്നലെ വരെ അവരുടെ സഹപ്രവർത്തകരായിരുന്ന നേതാക്കളോട് സംസാരിക്കാൻ തയ്യാറല്ല. അപ്പോൾ ഇതിൽ പ്രേരണയുണ്ടോ, പണം ഒഴുകിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക സ്പീക്കറുടെ അവകാശമാണ്, സ്പീക്കറുടെ ഉത്തരവാദിത്തമാണ്. അത് നടത്താൻ സമ്മതിക്കുന്നില്ല. നിങ്ങൾ കൂടെ ആവശ്യപ്പെടേണ്ടതാണത്. അവർ അല്ല, എത്ര എത്ര ടൈം വേണം, റീസണബിൾ ടൈം എന്നുള്ള ഭരണഘടനയാണ് കോടതി പറഞ്ഞത്. സമയപരിധി നിശ്ചയിക്കാനാവില്ല എന്നാണ് ഞാൻ ചോദിക്കട്ടെ. അവർ രാജിക്കത്ത് കൊടുത്തു കഴിഞ്ഞു, 98 പേരുടെ പിന്തുണയോ കോൺഗ്രസിനുള്ളൂ, ഗവൺമെന്റിനുള്ളൂ. അതുകൊണ്ട് അത് ഗവൺമെന്റ് അല്ല, മുഖ്യമന്ത്രിയല്ല, സ്പീക്കർ അല്ല. പക്ഷേ അവർ ഗവൺമെന്റിന്റെ എല്ലാ സൗകര്യങ്ങളും അട്ടിമറിക്കുകയാണ്. അത് യെദ്യൂരപ്പയോ മറ്റോ പറഞ്ഞാൽ പ്രേരണ പ്രകാരമാണോ ഈ 10 പേർ 20 പേർ ഒന്നിച്ച് രാജി കൊടുത്തത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ശ്രീ വി വി രാജേഷ്, അത് കർണാടകയിലെ മാത്രം കാര്യമല്ല, നമ്മുടെ എല്ലാം വിഷയമാണ്, ജനാധിപത്യത്തിന്റെ നിലനിൽപ്പിന്റെ വിഷയമാണ്. ഇതിങ്ങനെയാണോ സംഭവിച്ചത് എന്ന് പരിശോധിക്കാനുള്ള കീഴ്വഴക്കം ഉണ്ടാക്കുക എന്നത് ഞാൻ ചോദിക്കുന്നത്. ശ്രീ വി വി രാജേഷ്, ഒരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഈ ബി ജെ പി എന്ന് പറയുന്നത് ഇപ്പോൾ രാജ്യം ഭരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയല്ലേ? കർണാടകയിൽ കൂടെ സർക്കാർ നിങ്ങൾ തന്നെ ഉണ്ടാക്കുമായിരിക്കും, പക്ഷേ നിങ്ങൾക്ക് തന്നെ ഭരണം കിട്ടുമായിരിക്കും. ആവശ്യത്തിന് സമയം കൊടുത്ത് ജനാധിപത്യ പ്രക്രിയ അതിന്റെ വഴിക്ക് പൂർത്തിയാകട്ടെ എന്ന ധീരമായ നിലപാട് സ്വീകരിച്ചാൽ പോരെ? ഇത് കോൺഗ്രസ് നേതൃത്വം വിചാരിച്ചാൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ. കോൺഗ്രസ് AICC പ്രസിഡന്റിനെ കണ്ടുപിടിച്ചതിന് ശേഷം UMLA അവരെ കൂടെ നിർത്താൻ ശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എന്റെ ചോദ്യങ്ങൾ അവസാനിച്ചു പോവുകയാണ്. ഞങ്ങളുടെ 7 തവണ നിങ്ങളുടെ MLA ആയിരിക്കുന്ന ആളുകൾ അടക്കം അപ്പുറത്ത് പോയിരിക്കുകയാണ്. നിങ്ങളുടെ DK ശിവകുമാറിന്റെ തൊട്ടടുത്ത നേതാവ് ശ്രീമന്ത് റെഡ്ഡി അദ്ദേഹം പോയിട്ട് ആശുപത്രിയിൽ കിടക്കുകയാണ്. DK ശിവകുമാറിന്റെ അടുത്ത ആളായിരുന്നു.
സ്വന്തം ആളുകളെ ഇങ്ങനെ നിർത്താൻ പറ്റാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇതൊക്കെ സഹജമാണ്. അതിലൊക്കെ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്, ഞങ്ങൾക്ക് ചില സംശയങ്ങൾ വേറെയുണ്ട്. അതെല്ലാം തെളിയിക്കപ്പെടുന്ന വേദി നിയമസഭയാണ്, നിയമസഭയ്ക്കുള്ളിലാണ്. നിയമസഭയ്ക്കുള്ളിൽ ആ കാര്യങ്ങൾ തെളിയിക്കപ്പെടട്ടെ, പരിശോധിക്കപ്പെട്ട് തീരുമാനം സ്പീക്കർ എടുക്കട്ടെ. വോട്ടിങ് വോട്ടെടുപ്പ് നടക്കുമല്ലോ. വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഈ കൂറുമാറിയവരും കാലുമാറിയവരും വോട്ടപ്പുറത്താണ് ചെയ്യുന്നതെങ്കിൽ യദൂരപ്പയ്ക്ക് മുഖ്യമന്ത്രിയാകാം, രാജിവെച്ചു കൊടുക്കണം. ഇത് സ്വാഭാവികമല്ലേ? ശരി, നമുക്ക് ചർച്ച അവസാനിപ്പിക്കുന്നു, നമ്മുടെ സമയമായി. അപ്പോ ഒരു നിയമപുസ്തകത്തിൽ വളരെ നന്ദി, വളരെ നന്ദി. താങ്കളുടെ നിലപാട് വ്യക്തമാണ്. വളരെ നന്ദി ശ്രീ ഏഷുക്കൂർ. നമ്മുടെ സമയമായതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് കയറിയിടപെട്ടത്. വളരെ നന്ദി ശ്രീ ബി ബി രാജേഷ്, ശ്രീ ഏഷുക്കൂർ, ഡോക്ടർ സുഭാഷ് ചെമ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. കർണാടകയിൽ ബി ജെ പി ജനാധിപത്യത്തെ വഞ്ചിച്ചോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യം ശരിയല്ല എന്നാണ് ബി വി രാജേഷ് നേരത്തെ പറഞ്ഞത്. ആ ചോദ്യം നിലനിൽക്കുന്നതാണ്. പണം കൊടുത്താണ് ഈ 10-20 ആളുകളെ ഒന്നിച്ച് കൊണ്ടുപോയിരിക്കുന്നത് എന്ന ആക്ഷേപം വ്യാപകമായി തന്നെയുണ്ട്. അതിന് തെളിവായിട്ട് മറുപക്ഷത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് മാത്രമല്ല, സാമാന്യമായിട്ട് കാര്യങ്ങളെ കാണുന്ന ആളുകൾക്കടക്കം ബോധ്യമാകുന്ന തെളിവുകളുമുണ്ട്. അതുകൊണ്ട് ആ ചോദ്യം നിലനിൽക്കും. ബി വി രാജേഷിൻ്റെ വിയോജിപ്പുകളോടെയാണെങ്കിൽ തന്നെയും കർണാടകയിൽ ബി ജെ പി ജനാധിപത്യത്തെ വഞ്ചിച്ചോ എന്ന വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളോട് വിളിച്ചു പറയാം ടെലിഫോണിലൂടെ. കർണാടകയിൽ ബി ജെ പി ജനാധിപത്യത്തെ വഞ്ചിച്ചോ എന്നതാണ് ഞങ്ങളുടെ ചോദ്യം. പ്രേക്ഷകർ ടെലിഫോൺ ലൈനിലുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് ദാസൻ എന്ന പ്രേക്ഷകനുണ്ട്. ദാസൻ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഇതിൽ? നമുക്കിപ്പോ ഈ ഭരണഘടനയും നിയമവും തുടങ്ങിയിട്ടേക്കും നമ്മുടെ സാധാരണ നാടൻ മര്യാദ പ്രകാരം ഈ സ്പീക്കർ ചെയ്യുന്ന ശുദ്ധ മര്യാദകളാണ്. ഇപ്പൊ ഗവർണർ എന്ന് പറയുമ്പോ മുഖ്യമന്ത്രിക്ക് സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉള്ള ഒരാൾ മാത്രമായിട്ടാണ് ഇവർ കാണുന്നത്. ഗവർണർക്ക് ഒരു അധികാരവും ഇല്ലേ? ഈ നമ്മളിപ്പോ നമ്മൾ കേരളത്തിൽ നോക്കാം, കേരളത്തിൽ നോക്കാത്ത സ്പീക്കർ എന്ന് വെച്ചാൽ നിഷ്പക്ഷമായി നിൽക്കുന്ന ആളാണ്. സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ട് ചെയ്തിട്ട് എ സി ജോസ് സ്പീക്കറെ സമയത്ത് കാസ്റ്റിംഗ് വോട്ട് ചെയ്തിട്ട് കൂടെ ഗവൺമെന്റ് നേടിയിട്ടുണ്ട്. അപ്പൊ അതേപോലെ അധികാരത്തിൽ കടിച്ചു നോക്കാൻ വേണ്ടി എന്താ ബി ജെ പി കാർ കുറ്റം പറയാനൊന്നുമില്ല. പൈസ വാങ്ങിക്കാൻ ആൾ നിൽക്കുന്നവരെ അവർ കൊടുക്കുന്നു, പൈസ വാങ്ങിക്കാൻ ആൾ ഉള്ളതുകൊണ്ടാണ് അവർ കൊടുക്കുന്നത്. കൈക്കൂലി വാങ്ങുന്നു കൊടുക്കുന്നു ഒരേപോലെ കുറ്റമാണ്. അപ്പൊ ഈ സ്പീക്കർ കൃത്യമായിട്ടും കോടതി ഇടപെടണം. സുപ്രീം കോടതിയും നമുക്ക് പറയാൻ പറ്റില്ല കോടതി, പക്ഷെ കോടതി എനിക്കും തെറ്റുപറ്റിയിട്ടുണ്ട്. കോടതിയിൽ മുമ്പേ തീരുമാനമാക്കേണ്ടത്. കോടതി പറഞ്ഞ സ്പീക്കറെ കാട്ടി ഇടപെടാൻ പറ്റൂല എന്ന് പറയാൻ പാടില്ല. സുപ്രീം കോടതിയിൽ കാട്ടി പറ്റി പിന്നെ വേറെ സുപ്രീം കോടതിയിലെ ഏറ്റവും നീതിന്യായ കോടതി ഏറ്റവും ബെറ്റ്. അപ്പൊ അവര് പറയും, അവരിങ്ങനെ പറഞ്ഞ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ കൃത്യമായി സുപ്രീം കോടതി ഇടപെട്ടിട്ട് നാളെ തന്നെ തീരുമാനമാക്കണം. ഇത് ജനാധിപത്യത്തെ എല്ലാ തന്നെ കശാപ്പാണ്. ഇത് ജനാധിപത്യത്തിന്റെ കശാപ്പ് ആയിട്ട് പാർത്തു തുന്നൽ അഭിപ്രായം കൂടിയിരിക്കും. അതെ അതെ, വളരെ നന്ദി ശ്രീദാസൻ താങ്കളുടെ വിലയേറിയ അഭിപ്രായത്തിന്. സ്പീക്കറുടെ മര്യാദ കേടാണ്. ബി ജെ പി കുറ്റപ്പെടുത്താനില്ല, പണം കൊടുക്കാൻ വാങ്ങുന്നത് കൊണ്ടാണ് കോൺഗ്രസ്സുകാർ ബി ജെ പിക്കാർ അത് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. വളരെ നന്ദി ശ്രീദാസൻ ഞങ്ങളോട് സംസാരിച്ചത്. പാലക്കാട് നിന്ന് സജീവ് എന്ന പ്രേക്ഷകനുണ്ട്. സജീവ്, താങ്കൾക്ക് എന്ത് പറയാനുണ്ട്? ബി ജെ പി പൈസ കൊടുക്കണം പറഞ്ഞു ഇവർക്ക് അത് പ്രൂവ് ചെയ്ത് പൈസ മേടിച്ച് പോയി അവർ അക്കൗണ്ടിലല്ലേ ഇവർ ഇട്ട് കൊടുക്കണെ. അക്കൗണ്ടിൽ ഇട്ട് കൊടുത്താലേ എവിടെ കൊടുത്താലും അവരും സത്യസന്ധമായിട്ട് അന്വേഷണം അത് പിടിച്ചുകൂടെ. പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ കോൺഗ്രസിന്റെ പിടിപ്പ് കേട്ടിനെ ബി ജെ പിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിന്റെ എം എൽ എ മാരിനെ ഇവർക്ക് ഇത്രയും ദിവസമായിട്ടും അവർക്ക് കൂടെ നിർത്താൻ പറ്റിയില്ലെങ്കിലും ഒന്ന് കാണാൻ പോലും സമ്മതിക്കില്ല എന്നാണ് ഇപ്പൊ ന്യൂസ് അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് അവർക്ക് അവർക്ക് പറ്റില്ലെങ്കിൽ അവർക്ക് അതിനെ കുറിച്ച് പറ്റുന്നില്ല, അതിന് കൂടെ നിർത്താം. പിന്നെ ബി ജെ പിന്നെ വെറുതെ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ശരി ശരി, വളരെ നന്ദി താങ്കളുടെ അഭിപ്രായത്തിൽ. ചേർത്തുകഴിഞ്ഞ ശശി എന്ന പ്രേക്ഷകനുണ്ട്. ശശി, താങ്കൾക്ക് ഈ വിഷയത്തിൽ അഭിപ്രായം എന്താണ്? ബി ജെ പി കുറ്റപ്പെടുത്തുമോ താങ്കൾ? ബി ജെ പി കുറ്റം പറയുന്നത് മാത്രമല്ല, ഇന്ത്യ രാജ്യത്ത് ഇപ്പൊ ജനാധിപത്യത്തിന്റെ വിശ്വാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഈ രാജ്യത്ത് ഭരിക്കുന്ന ഭരണാധികാരികളുടെ എല്ലാത്തിനും അവിശ്വാസിക്കുന്ന രീതിയിലാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ട അവസ്ഥ വരുന്നത്. സുപ്രീം കോടതി ഏത് തരത്തിൽ നമ്മൾ ജനങ്ങൾ വിശ്വസിക്കുന്നു? സുപ്രീം കോടതിയിൽ പോയെന്നാലും ശരി കിട്ടുന്നില്ല, മറ്റു തലത്തിൽ പോയെന്നാലും ശരി കിട്ടുന്നില്ല. ജനം അവതാളത്തിലാണ്, ഏറ്റവും കൂടുതൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ അവസ്ഥ മാറണം. ജനാധിപത്യത്തിൽ രാജ്യത്ത് നമുക്ക് സ്വതന്ത്രമായിട്ട് ജീവിക്കാനും ജാതി മത വർഗീയത്തിനെതിരായിട്ട് ഭരണാധികാരികൾ എല്ലാ ജനങ്ങൾക്കും ഒറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കേണ്ട കാലഘട്ടം കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ അത് നമ്മൾ ഇന്നും വേദനിക്കുന്ന ജനങ്ങൾ വിഭാഗങ്ങൾ ഒരുപാടുണ്ട്, ദരിദ്ര കുടുംബങ്ങൾ ഒരുപാടുണ്ട്. ഇതൊന്നും കാണാതെ ഈ തമ്മിൽ തല്ലും അങ്ങ് ടാക്കിട്ട് പിടുത്തുള്ള ഒരു നിലപാടുകളാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് സർക്കാർ വന്നാലും. പക്ഷെ ഇപ്പൊ ബി ജെ പി സർക്കാർ അധികാരത്തിൽ ശക്തമായ രീതിയിൽ ഒരു വർഷത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ജനങ്ങളുടെ വിശ്വാസത്തിനനുസരിച്ചുള്ള നിലപാട് മാറുന്നില്ല. ഈ ചാക്കിട്ട് പിടുത്തം സാമ്പത്തിക മുടക്കിയുള്ള ഒരു അവസ്ഥ കാണുന്നു, ജനാധിപത്യത്തെ വിലക്കെടുക്കുന്ന അവസ്ഥ. ഇതൊക്കെ ഒരു മാറണം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിശ്വസിക്കുന്നത്. വളരെ നന്ദി, വളരെ നന്ദി, വളരെ നന്ദി ശ്രീ ശശി ഞങ്ങളോട് സംസാരിച്ചത്. സുഭാഷ് പരവൂരിൽ നിന്ന്. സുഭാഷ്, താങ്കളുടെ അഭിപ്രായം എന്താണ്?
ഹലോ, പറഞ്ഞോളൂ. എന്റെ അഭിപ്രായം, ഈ കോൺഗ്രസിന്റെ എം എൽ എമാര് ഈ പൈസ കാണുമ്പോ ചാടി വീണ് ബി ജെ പിയിലോട്ട് പോകണെന്തിനാ? ഈ എം എം ഷുക്കൂർ വരെ ചിലപ്പോ അടുത്താഴ്ച ബി ജെ പിയിലോട്ട് പൈസ കൊടുത്താ പോവാതിരിക്കാം. ബി ജെ പിയുടെ നിലപാടിലേക്ക് അവര് മാറിയിട്ടില്ലേ? ബി ജെ പിക്ക് അതിന്റെ ഒരു അഭിപ്രായമുണ്ട്. അഭിപ്രായത്തിന് കോൺഗ്രസ്സുകാർ മാറണം എന്തിനാണ്? പണം കാണുമ്പോ അങ്ങനെ ചാടാന്നുള്ളതാണ് കോൺഗ്രസ്. അതെ, ശ്രീ സുഭാഷ്, ഇത് വലിയ കാശൊക്കെ ഇങ്ങനെ വരുമ്പോൾ ആളുകൾക്ക് മാറാൻ തോന്നുന്നതായിരിക്കില്ലേ? ഒരുപക്ഷെ ബി ജെ പി ഇപ്പോൾ രാജ്യം മുഴുവൻ ഭരിക്കുന്ന വലിയ പാർട്ടിയുമാണ്. വലിയ കാശ് എം എം ഷുക്കൂറിന് അടുത്ത പ്രാവശ്യം കൊടുത്ത് കഴിഞ്ഞാൽ ഷുക്കൂറിന് അടുത്ത ആഴ്ച കൊടുത്ത് ഷുക്കൂർ മാറുമോ? അല്ല, അദ്ദേഹം മാറില്ലായിരിക്കും. അദ്ദേഹം ഇപ്പോൾ ചർച്ചയിലില്ല, അതുകൊണ്ട് അദ്ദേഹം മറുപടി. പക്ഷേ നോക്കൂ, അങ്ങനെ ആളുകൾക്ക് തോന്നുകയാണെങ്കിൽ അവരാണോ കുറ്റക്കാർ? ഈ പണം വീശുന്ന ബി ജെ പി കാരല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? അടുത്താഴ്ച പണം കൊടുത്താൽ മാറും. ആദർശം ഉണ്ടാവില്ല, ഓരോരുത്തർക്ക് ആദർശം ഉണ്ടായിട്ടുള്ള. അല്ല, അതിപ്പോൾ പോകട്ടെ, അവരൊന്നും പോകുന്നില്ല. പക്ഷെ ചില ആളുകൾക്ക് പോകാൻ തോന്നുകയാണ് കാശ് കാണുമ്പോൾ. അപ്പോൾ അവര് ആ കാശ് കൊടുക്കുന്ന ആളുകളല്ലേ കുറ്റപ്പെടുത്തേണ്ടത്? അക്കാര്യത്തിൽ കുറ്റം പറയുന്നുമില്ല താങ്കൾ. ഇവരെ വെറുതെ പാവപ്പെട്ട ആളുകൾ കുറച്ച് പണം കിട്ടിയപ്പോൾ അങ്ങോട്ട് ഓടുന്നു എന്ന് കണ്ടാൽ പോരെ? കാശ് കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ചു പോകുന്നവരാണ് കോൺഗ്രസ്സുകാർ. ആ കണ്ണ് മഞ്ഞളിക്കാൻ പാടില്ല. കാശ് എന്ന് പറഞ്ഞാൽ ചാടി വീണെന്തിന് കോൺഗ്രസ് തമ്മിൽ മാറ്റി? ശരി ശരി, വളരെ നന്ദി, വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ബാംഗ്ലൂരിൽ നിന്ന് അനിൽ എന്ന പ്രേക്ഷകനുണ്ട്. അനിൽ, താങ്കളുടെ അഭിപ്രായം എന്താണ് ഇതിൽ? ഞാൻ നിങ്ങളുടെ ഈ ഡിബേറ്റിനകത്ത്, ഞാൻ വെളിയിലുള്ള ബാംഗ്ലൂരിലുള്ള കാരണം ഇവിടുത്തെ സിറ്റുവേഷൻ എനിക്കറിയാം. ഈ പോയേക്കര ലെജിസ്ലേറ്റേഴ്സ് ആരും തവങ്ങളല്ല, എല്ലാം മൾട്ടി ബില്യണേഴ്സ് ആണ്. അവർക്ക് ഈ 40 കോടിയും 50 കോടിയുടെ പുറകെ പോകേണ്ട ആവശ്യമില്ല. മൾട്ടി ബില്യണേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അവിടുന്ന് പോയേക്കും. ഇത് വന്നിട്ട് ഈ കോൺഗ്രസും ജെ ഡി എസും ഫൈറ്റ് അഗൈൻസ്റ്റ് ഈച്ച് അതേഴ്സ് ആ. എന്നിട്ട് ഈ പവറിന് വേണ്ടി അവർ ഒന്നിച്ചു എന്നുള്ളതാണ്. ബട്ട് അവരുടെ കോൺസ്റ്റിറ്റ്യൻസി ചെല്ലുമ്പോ അവർ യാതൊരു രീതിയിലും ഒന്നിക്കുന്നില്ല എന്നുള്ളതാണ്. അത് കോൺഗ്രസ് ലെജിസ്ലേഷനിന്ന് ഏറ്റവും കൂടുതൽ ദോഷം ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം ജെ ഡി എസ് ഫുൾ പവർ അങ്ങ് എടുത്തു. എച്ച് ഡി രേവന്നെ ഈസ് റൂളിംഗ് എവറിഥിങ്. സോ ഇത് ബി ജെ പിയെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമല്ല. ഇത് നമ്മുടെ എന്താ പറയുന്നത്, സിദ്ധരാമയ്യ തന്നെ വലിച്ചിരുന്ന പരിപാടിയാണ്. അതായത് ഇവിടെ ഇവിടെ ഈ ഈ പറയുന്ന പണം കൊണ്ടായിരിക്കില്ലേ ഇവർ പോയത്? കാരണം ഇവർ ഇത്രയും എല്ലാവരും വലിയ കാശുകാരായിരിക്കുമെങ്കിൽ അവർക്ക് പണത്തിന്റെ ആവശ്യം ഉണ്ടാവുകയില്ല അല്ലേ? അതായത് ഇപ്പോൾ ബി ജെ പി ഒരു രാഷ്ട്രീയ ശക്തി ആയതുകൊണ്ട് അധികാരം ആ ഭാഗത്തായിരിക്കും, അങ്ങനെ പോയതായിരിക്കും. ഇഷ്ടം പോലെ ഷുഗർ മില്ലുള്ള ആളാ അയാൾ. ഈ 40 കോടി രൂപയ്ക്ക് പോകേണ്ട ആവശ്യമില്ല. അധികാരമാണ് അല്ലെങ്കിൽ ബി ജെ പിയോടുള്ള രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യം തന്നെയാണ്? അല്ല, അധികാരമല്ല. അവര് ദേ ആർ സെറ്റ് അപ്പ് വിത്ത് ദ ഗവൺമെന്റ്. കുമാരസ്വാമി ഈസ് ചീഫ് മിനിസ്റ്റർ, ബട്ട് ഹിസ് ബ്രദർ ഈസ് സൂപ്പർ ചീഫ് മിനിസ്റ്റർ. ഈ ഇന്റലിജൻസ് അയാൾ എല്ലാത്തിനകത്തും കൈയിടുക, ട്രാൻസ്ഫറിൽ നിന്ന് എവറിഥിങ്. സോ ഒരു മിനിയാന പോയ ഒരു എന്താ ഹൗസിംഗ് മിനിസ്റ്റർ വന്ന് പറയാ. അതായത് അവിടെ ഉണ്ടാകുന്ന ഈ ജനാധിപത്യ സ്തംഭനത്തിന് പ്രധാനപ്പെട്ട കാരണക്കാർ യഥാർത്ഥത്തിൽ കോൺഗ്രസ് ആണ്, ബി ജെ പി അല്ല എന്നാണ്. ശരി ശരി, അതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ബാലരാമപുരത്ത് വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്, വളരെ വിശദമായിട്ട് അവിടെ നിന്ന് തന്നെ വിളിച്ച് സംസാരിച്ചതിന്. ബാലരാമപുരത്ത് നിന്ന് ശിവദാസൻ എന്ന പ്രേക്ഷകനുണ്ട്. ശിവദാസൻ, താങ്കൾക്ക് ഈ വിഷയത്തിലെ അഭിപ്രായം എന്താണ്? എനിക്ക് പറയാനുള്ളത്, അവിടെ തോക്കുന്നത് ഇന്ത്യൻ ജനതയാണ്, കർണാടക ജനതയല്ല, ഇന്ത്യൻ ജനതയെ തോക്കുന്നത്. കാരണം ഇത്രയും ജനാധിപത്യ രാജ്യത്ത് നല്ല ഒരു ഭരണം കാഴ്ചവെച്ച് ഇന്ത്യയെ രക്ഷപ്പെടുത്താൻ വന്നപ്പോൾ കള്ള രാഷ്ട്രീയ കവട രാഷ്ട്രീയക്കാരന്മാർ ആട്ടും തോളിട്ട് ചെന്നായ്ക്ക് മുഖം കണ്ടപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. വേറെ രക്ഷയില്ല, പണം മുഖിച്ചൊന്നുമല്ല അവർ ചാടിപ്പോയത്. ഇവരെ ഭീഷണി ഹൈക്കമാൻഡിന്റെയും അവിടുത്തെ മുഖ്യമന്ത്രിയും അവിടുത്തെ പ്രമാണിമാരുടെയും അടിമത്തമായിരുന്നു ഈ എം എൽ എമാർ എല്ലാവരും. പണത്തിന് വേണ്ടിയില്ല, ഇതിന്റെ മനസ്സാക്ഷിയോട് ഞാൻ പറയുകയാണ്. ഈ ഞാൻ കേൾക്കട്ടെ, കഴിഞ്ഞ പ്രാവശ്യം ബിജെപി കർമ്മിനെ വേണ്ടി അടിച്ചമർത്തി എന്തിനു വേണ്ടി? അധികാര മോഹങ്ങളല്ലേ, പണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവർക്കല്ലേ. ബി ജെ പിക്ക് ഈ നിൽക്കുന്ന ഈ എം എൽ എമാർ എന്തൊന്ന് പണം ഉണ്ടാക്കാൻ വേണ്ടി പോകും? ജനങ്ങൾ വീണ്ടും അവരെ എം എൽ എസിന് എടുക്കൂ, അത് നമ്മൾ ആലോചിക്കണം. ആദ്യം ഒന്ന് ഇവര് യാദവ ഇപ്പോൾ ബി ജെ പിക്ക് പോയിട്ട് അവർ മത്സരിക്കും, വീണ്ടും വന്ന് ജനങ്ങൾ തിരഞ്ഞെടുക്കണ്ടേ? അത് അനിയന് മനസ്സിലായോ? ഇത് ജനങ്ങളെ കഴുതിയാക്കാൻ വേണ്ടി കോൺഗ്രസിനും ജെ ഡി എസിനും ഒത്തുകളിയാണ്. അത് വ്യക്തമല്ലേ അനിയാ? ഇത് വ്യക്തമല്ലേ? വളരെ വളരെ നല്ല, വളരെ നന്നായി. നന്ദി താങ്കൾക്ക് ഞങ്ങളോട് സംസാരിച്ചത്, താങ്കളുടെ അഭിപ്രായം പങ്കുവച്ചതിന്. കൊല്ലത്ത് നിന്ന് പ്രദീപ് എന്ന പ്രേക്ഷകനുണ്ട്. പ്രദീപ്, താങ്കളും ബി ജെ പിക്ക് ഒപ്പമാണോ നിൽക്കുക അവിടെ? ബി ജെ പിക്ക് ഒപ്പം നിൽക്കുന്ന ഒന്നുള്ളതല്ല സാറേ. കോൺഗ്രസിനകത്തുള്ള അധികാര വടംവലിയല്ലേ ഈ പ്രശ്നങ്ങളല്ല. കോൺഗ്രസ് ഇപ്പൊ കർണാടക മന്ത്രിസഭയിൽ തന്നെ അധികാരത്തിന്റെ വടംവലിയും അധികാര സുഖം നോക്കിയിട്ടില്ല നിൽക്കുന്നത് കോൺഗ്രസ്സുകാർ. പോകുന്ന പറഞ്ഞു ഇപ്പം കുതിരക്കച്ചവട ആനക്കച്ചവട എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഈ കുതിരക്കച്ചവടത്തിൽ നിന്നോട്ടുന്നവരാണ്
പ്രദീപ് അവിടെ അവിടെ അതായത് നിങ്ങൾ കൈക്കൂലി കൊടുക്കുന്നതും തെറ്റാണ്. നിങ്ങൾക്ക് രാഷ്ട്രീയ അധികാരമുണ്ട്, നിറയെ വലിയ ശക്തിയൊക്കെ ഉണ്ട്, അതുകൊണ്ട് പണം കൊടുത്ത് വാങ്ങിച്ചേക്കാം എന്ന് തോന്നുന്നതും തെറ്റാണ്. അതിന് നിയന്ത്രിക്കാൻ ഒരു നേതൃത്വം വേണ്ടേ? കോൺഗ്രസ് അങ്ങനല്ല, അങ്ങനെ അങ്ങനല്ല. അവിടെ അധികാരം, പിന്നെ അധികാരത്തിന്റെ പ്രശ്നം, കർണാടകത്തിലെ അധികാരത്തിന്റെ പ്രശ്നം, അത് പറഞ്ഞു സോൾവ് ചെയ്യാൻ ഒരു നേതൃത്വമില്ല. അപ്പോഴും പൈസ കൊടുക്കുന്നു, അവര് പോകുന്നു. അത്ര കോൺഗ്രസ്സുകാർക്ക് ഇത്രയും ആത്മാർത്ഥത ഉള്ളൂ. അതേപോലെ തന്നെ ബി ജെ പിക്കാർക്ക് ഈ പൈസ വെട്ടി കിട്ടി കഴിഞ്ഞാൽ എന്ത് പേടിക്കാൻ പറ്റുമോ? അങ്ങനെ പൈസ കൊടുത്തു കഴിഞ്ഞാൽ പോവാത്ത. ഇതൊക്കെ ഈ നാട്ടിലെ ശ്രീ പ്രദീപ്, ഇതൊക്കെ ഈ നാട്ടിൽ ഇങ്ങനെ നടക്കുന്നത് ഈ പണമുള്ള ആളുകൾക്ക് എന്തും നടത്താം എന്നൊരവസ്ഥയുണ്ട്. ശരിയാണ്, നടക്കുമായിരിക്കും. പക്ഷെ അതിനകത്ത് നിന്ന് ആളുകളെ തടയുന്ന ഒരു ധാർമ്മികത, ആ ധാർമ്മികത ഇല്ലാത്ത പാർട്ടിയല്ലേ ബി ജെ പി എന്ന് ആളുകൾ ചോദിക്കില്ലേ? ധാർമ്മികത ഇല്ലാത്ത ആവശ്യമില്ലേ ബി ജെ പിക്ക് ധാർമ്മികത? ചോദിക്കുന്നുണ്ടോ? പക്ഷെ ഈ ചാടി പോവാൻ നിൽക്കുന്ന നേതൃത്വം ഉണ്ടെങ്കിൽ പോകുമായിരുന്നോ? അത് ശരിയാണ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. ബി ജെ കോൺഗ്രസ്സുകാരുടെ വീഴ്ചയാണത്. പക്ഷെ അപ്പോഴും ബി ജെ പി ഇങ്ങനെയൊക്കെ ഇത്രമാത്രം ശക്തിയുള്ള വലിയൊരു പാർട്ടി, രാജ്യമൊക്കെ ഭരിക്കുന്ന പാർട്ടി, ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടുന്ന വല്ല കാര്യവും ഉണ്ടോ? അവർക്ക് കുറച്ച് മാന്യത കാണിച്ചുകൂടെ? പക്ഷെ അത് ഈ പണം കൊടുത്ത് മേടിക്കുന്നു പറഞ്ഞാൽ ഈ ശുക്കൂർ സാറിനെ പോലുള്ളവരല്ലേ പറയുന്നുള്ളൂ, തെളിവില്ലല്ലോ. അതെ അതെ അതെ, നല്ല തന്ത്രപൂർവ്വമാണത്. വളരെ നന്ദി, വളരെ നന്ദി ശ്രീ ഞങ്ങളോട് സംസാരിച്ചതിന്. അടുത്തത് ബാബു, പാമ്പാടിയിൽ നിന്ന് ബാബു എന്ന പ്രേക്ഷകരുണ്ട്. ബാബു, താങ്കളുടെ അഭിപ്രായം എന്താണ്? തീർച്ചയായിട്ടും ബി ജെ പി കാണിക്കുന്ന വെറും ഭൂകൃത്യമാണ്. അവര് ഈ എം എൽ എമാരെ, ഈ 20 എം എൽ എമാരെ കൊണ്ടുപോയി ഫ്ളൈറ്റേ കയറ്റി കൊണ്ടുപോയി, അവരുടെ ബി ജെ പിയുടെ ഫ്ളൈറ്റേ കയറ്റി കൊണ്ടുപോയി അവരെ കൊണ്ട് വിജയിച്ച് ഈ കുതിര കച്ചവടം നടത്തുന്നത് വെറും ഭൂകൃത്യരാ. എന്നാന്ന് ചോദിച്ചാൽ കഴിഞ്ഞ നോട്ട് നിരോധനം നടത്തിയപ്പോൾ ഇഷ്ടം പോലെ കോടാനു കോടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാരും പിടിച്ചു കെട്ടാവുന്ന ഒരു അവർ നടത്തുന്നത് കണ്ടില്ലേ? അമിത്ഷാ ഒരു ഇടതുവശത്തിന്റെ മെമ്പർ എൻ ഡി എ വിളിച്ചിട്ട് പറഞ്ഞില്ല നിങ്ങൾ ഞങ്ങളെ ഇങ്ങോട്ട് വന്നു, ഞങ്ങൾ കൂടെ നിന്നാ കുഴപ്പമില്ലെന്ന് അവർ നല്ല പുളുക്കം പറഞ്ഞല്ലേ ഇവിടുത്തെ അവരോട്. അവിടെ ബാബു, അവിടെ അവിടെ അവർ അവർ പറഞ്ഞു ഒറ്റ ആളേ ഉള്ളൂ ത്രിപുരയിൽ. അവർ പറഞ്ഞു ഇല്ല, ഞാൻ അതിനുവേണ്ടി വന്നതല്ല, എന്നെ അങ്ങനെ കിട്ടുകയില്ല, നിങ്ങൾക്കെതിരെ വലിയ സമരം നടത്തുമെന്ന് പറഞ്ഞു. ഇവിടെ പക്ഷേ കോൺഗ്രസ്സുകാര് അങ്ങ് വീണു കൊടുക്കുകയാണ്. ശരിയാണ്, ഇതിപ്പോ വീണു കൊടുക്കല്ല, മോനെ വാഗ്ദാനങ്ങൾ കൊടുത്തിരിക്കാം, നിന്നെ മുഖ്യമന്ത്രി ആക്കിയേക്കാം, മറ്റേതാക്കിയേക്കാം. താങ്കളിപ്പോ പറഞ്ഞ ഉദാഹരണത്തിനാണെങ്കിലും സി പി എം ഒക്കെ എത്ര ചെറിയ പാർട്ടിയാണ്, പക്ഷെ അവര് അവരാ ത്രിപുരയിൽ ആകെപ്പാടെ ഒരാളേ ഉള്ളൂ. അദ്ദേഹത്തെ അവരെ കണ്ടപ്പോൾ അമിത്ഷാ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് പോന്നുകൊള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറ്റുകയില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ നിങ്ങളെ എതിർക്കും, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടതാണ് എന്ന് പറഞ്ഞു. കോൺഗ്രസ്സുകാരാണെങ്കിൽ 10-20 ആളുകൾ ഒന്നിച്ചങ്ങ് പോവുകയാണ്. അപ്പൊ രാഷ്ട്രീയമായിട്ട് നിലപാടില്ലാത്ത കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയാൽ പോരെ, ബി ജെ പി എന്തിനാണ് കുറ്റപ്പെടുത്തുന്നത്? ബി ജെ പി കാശുമായിട്ട് ചാക്കെടുത്തില്ലേ? നമ്മൾ നോക്കിയിട്ട് ഓരോ സ്റ്റേറ്റിലും നടന്ന സംഭവം നമുക്കറിയാൻ മേലെ, ഓരോ സ്റ്റേറ്റിലും ബി ജെ പിക്ക് ഒരൊറ്റ എം എൽ എമാരോടത്ത് അവർ ഉണ്ടാക്കിയില്ല കാശ് കൊടുത്ത്. അതല്ലേ അവരുടെ പരിപാടി, അതല്ലേ നടത്തുന്നത്? അല്ല ബാബു, അത് പക്ഷേ ബാബു അവിടെ അത് ശരിയായ നടപടി അല്ല. നമുക്ക് കിട്ടിയ ആളെ വെച്ച് വേണം നമ്മൾ ഭരിക്കാനായിട്ട്. അതൊക്കെ ശരി, പക്ഷെ പണം കിട്ടുമ്പോൾ അപ്പുറത്തേക്ക് ചാടാൻ വേണ്ടി നിൽക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്സുകാരെങ്കിൽ അവർ പിന്നെ അങ്ങ് ഇല്ലാതാവുന്നതല്ലേ നല്ലത്? കിട്ടുമ്പോൾ ചാടുന്ന അതും ഏറ്റവും തെറ്റ്. പക്ഷെ ഇത് ഈ കാണിക്കുന്നതാണ് ഏറ്റവും ഭയങ്കര തെറ്റ്. ഞാൻ ചോദിച്ചാൽ നമ്മളെ നമ്മളെ പിരിഞ്ഞുണ്ടാക്കി വെച്ചിരിക്കുന്ന കാശ് മുഴുവൻ ഓരോരുത്തർക്ക് കൊടുത്തോണ്ട് ഇന്ത്യ ഒട്ടാകെ പിടിച്ചെടുക്കുക എന്നുള്ള ആ സംവിധാനം പറ്റില്ല. ശരി ശരി, വളരെ 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 വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. വളരെ വളരെ നന്ദി, വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. കോഴിക്കോട് നിന്ന് വിജീഷ് എന്ന പ്രേക്ഷകരുണ്ട്. വിജീഷ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? കർണാടകയിൽ ബി ജെ പി ജനാധിപത്യത്തെ വഞ്ചിക്കുകയാണോ? ജനാധിപത്യത്തെ വഞ്ചിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം ഇത് പണ്ട് കോൺഗ്രസ് ചെയ്ത സംഭവമാണ്, ഇപ്പൊ ബി ജെ പി ആണ്, അത്രയേ ഉള്ളൂ. ഇതിൽ ആർക്കും രാഷ്ട്രീയമായിട്ടുള്ള മര്യാദകളോ അല്ലെങ്കിൽ അങ്ങനെ കാര്യങ്ങളോ ഒന്നുമില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. അതെ അതെ, വളരെ നന്ദി വിജീഷ് ഞങ്ങളോട് സംസാരിച്ചതിന്. കൂടെ നിന്ന് പ്രകാശ് എന്ന പ്രേക്ഷകനുണ്ട്. പ്രകാശ്, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഞാൻ പറയുന്നത് വെച്ചാൽ ഈ കോൺഗ്രസിന് പറ്റുന്ന ഒരു എന്താ പറയാ അവരെ പരാജയമാണ് നമ്മളെ കാസർഗോഡ് ഈ കർണാടകയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുന്നത്. ഒന്നാമത് അവർക്ക് ഇപ്പൊ കേന്ദ്രത്തിൽ തന്നെ മുകളിൽ തന്നെ ഒരു പിന്നെ എന്താ പറയാ ഒരു നേതാവില്ല, നേതാവായി വന്നാൽ തന്നെ ആ നേതാവ് പിന്നെ നേതാവിന് സൂചികമായിട്ടിരിക്കാൻ ഇവിടെ സുധീരൻ പ്രസിഡന്റ് ആയ പോലെ തന്നെ അയാളെ ബാക്കിൽ നിന്ന് പിടിച്ചു വലിക്കാൻ അമ്മയും മകനും അവര് അവരെ കുടുംബാധിപത്യമുള്ളവർ കൊണ്ടാണ് ഇത്. ഈ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇപ്പൊ നടക്കുന്നത് എന്താ വെച്ചാൽ സിദ്ധരാമയ്യ ആണോ മറ്റേ നേതാവ്, ശിവകുമാർ ആണോ നേതാവ്, അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ ഈ കർണാടകയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി എന്ന് പറഞ്ഞ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ അവരിത് എങ്ങനെയെങ്കിലും സർക്കാരിനെ തള്ളിയിടാനും അവർക്കെതിരായിട്ടുള്ള
ഏത് പരാജയവും തുറന്നു കാണിച്ചാലും നടക്കും. പിന്നെ പൈസ വാങ്ങി എന്ന് പറയുന്നതിന് ഒരു തെളിവുമില്ല. പൈസ വാങ്ങി എന്ന് പറയുന്നത് നമ്മൾ, ഞാനിപ്പോ കോൺഗ്രസിനെയോ ബിജെപിയോ നന്നാക്കിയാക്കി പറയില്ല, എല്ലാവരും പറയുന്നു പൈസ വാങ്ങുന്നു പൈസ വാങ്ങുന്നു. ഈ പൈസക്ക് ആര് ആര് കൊടുത്തു എന്നോ എന്ത് കൊടുത്തു എന്നോ ഒന്നും ആരും എവിടെയും കാണിച്ചും തീർന്നില്ല. ഇവിടെ എന്താ ചെയ്യേണ്ടത്? ജനങ്ങൾക്ക് ഈ സർക്കാരിനെ കൊണ്ട് വല്ല ഉപകാരമുണ്ടോ? അതാണ് കർണാടകയിലെ ജനങ്ങൾ ഇനി ഉറ്റുനോക്കേണ്ടത്. തീർച്ചയായും വളരെ നന്ദി താങ്കളുടെ അഭിപ്രായത്തിന്, വളരെ നന്ദി. മലമ്പുഴയിൽ നിമേഷ് എന്ന പ്രേക്ഷകനുണ്ട്. നിമേഷ്, താങ്കൾക്ക് എന്താണ് തോന്നുന്നത്? ആ, അതായത് ഇപ്പോ ഈ സർക്കാർ തുടങ്ങുന്നതിന്റെ മുമ്പ് ഇവര് ജെ ഡി എസും കോൺഗ്രസും കൂടി സംയോജിച്ച് സർക്കാർ ഉണ്ടാക്കി. അന്ന് അവരിന്റെ അധികാരമോഹമാണ് കണ്ടത്. ഇന്നിപ്പോ പൈസ കൊടുക്കുന്നുണ്ടെങ്കിൽ അവരുടെ പണമോഹവും. അപ്പൊ ഇതൊന്നും നമുക്ക് തെളിയുന്നത് അധികാരമോഹം അല്ലെങ്കിൽ പണമോഹം, ഈ രണ്ട് മോഹങ്ങളെ ഉള്ളൂ അവർക്ക്. അല്ലാതെ ജനക്ഷേമ പരമായ പരിപാടികൾ നടത്താനുള്ള ഇതൊന്നും ഈ സർക്കാരിനില്ല. അതാണ് എനിക്ക് ഇതൊന്ന് പറയാനുള്ളത്. ശരി, നന്ദി. ചേർത്തലയിൽ നിന്ന് ഗോപൻ എന്ന പ്രേക്ഷകൻ. ഗോപൻ, താങ്കൾക്ക് ബി ജെ പി ആണോ കോൺഗ്രസ്സുകാരാണോ ആരെയാണ് കുറ്റപ്പെടുത്താൻ തോന്നുന്നത്? ഗോപനില്ല. സതീഷ് എന്ന പ്രേക്ഷകൻ പാലക്കാട് നിന്ന്. സതീഷ്, താങ്കൾ ആർക്കൊപ്പമാണ് ഇവിടെ കർണാടക വിഷയത്തിൽ? ബി ജെ പിക്ക് ഒപ്പമോ കോൺഗ്രസിനൊപ്പമോ? ശരി, നിങ്ങൾ ടെലിവിഷൻ ടി വി മ്യൂട്ട് ചെയ്തതിന് ശേഷം സംസാരിക്കുക. ഓ ശരി. ആ സാറേ, ഈ ഇവർക്ക് നമ്മൾ ഇവർക്ക് വോട്ടിട്ട് കൊടുത്ത ജനങ്ങൾക്ക് എന്താ ഇവർക്ക് പറയാനുള്ളത്? അതെ, ഹലോ, കേൾക്കാം, ഇവിടെ കേൾക്കാം, പറഞ്ഞോളൂ, വേഗം പെട്ടെന്ന് പറഞ്ഞോളൂ. ഇവര് ഈ കുതിരക്കച്ചവടം എന്നും നിർത്തണോ? അന്നെ ഈ സമയത്തല്ല രാഹുൽ ഗാന്ധി പോയത്? അല്ല, വല്ലാത്തൊരു ഒരു അവരെ നിയന്ത്രിക്കാൻ ആളില്ലാത്തവരോട് സാർ ഇങ്ങനെ, അതുകൊണ്ടാണ് അവരൊക്കെ പോകുന്നത്. ഇവര് പണം കൊണ്ട് പണം കൊടുക്കുന്നവരാണെങ്കിൽ പിന്നെ ആരെങ്കിലും പോവുമോ? അതെ അതെ, വളരെ നന്ദി, വളരെ നന്ദി ഗോപൻ, വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. രാജശേഖരൻ എന്ന പ്രേക്ഷകൻ അരൂരിൽ നിന്ന്. രാജശേഖരൻ, ഈ പണം ഇങ്ങനെ ഒഴുക്കിയിട്ടാണ് ബി ജെ പി ഈ ജനാധിപത്യത്തെ വഞ്ചിക്കുന്നത് എന്ന അഭിപ്രായം താങ്കൾക്കുണ്ടോ? ബി ജെ പി കുറ്റപ്പെടുന്നോണ്ട് കഥയില്ല. കാര്യം കോൺഗ്രസ് ഇത്രയും നാളും ഭരിച്ചിട്ട് അവര് യഥാർത്ഥ ന്യൂനപക്ഷത്തിന് ഒന്നും ചെയ്തിട്ടില്ല. അതാണ് എന്റെ യഥാർത്ഥ കാര്യം. ശരി, നന്ദി. ശരി ശരി ശരി, നന്ദി രാജശേഖരൻ. ജസ്ലിൻ എന്ന പ്രേക്ഷകൻ കൊല്ലത്ത് നിന്ന്. എന്താണ് പറയാനുള്ളത്? പറയാനുള്ളത്, ജനാധിപത്യത്തെ വഞ്ചിക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ, ഇപ്പൊ ഈ നോട്ട് നിരോധനത്തിലൂടെ അവർ ഒരുപാട് പൈസ സമ്പാദിച്ചു കഴിഞ്ഞു. അതിനെ ഇപ്പൊ കോൺഗ്രസിനെ പരിചാരി എന്ന് പറഞ്ഞിട്ട് കഥയില്ല. കോൺഗ്രസ് ഇത്രയും കാലം ഭരിച്ചിരുന്നു, പക്ഷെ അതിന് അവരിത്രയും ഇത് കാണിച്ചിട്ടില്ല. പക്ഷെ ബി ജെ പി കാണിക്കുന്നത് എന്താണ്? പൈസ കൊടുത്ത് മാറ്റുന്നു. അതിന് പിന്നെ കോൺഗ്രസ്സുകാർ ചാടിപ്പോന്ന് പറഞ്ഞിട്ട് ഒരു കഥയുമില്ല. അല്ല, പക്ഷെ അത് ഈ പണം കൊടുത്ത്, ഈ ഒരുപാട് കാശുള്ള ആളുകളാണ്, കേരളത്തിലെ പോലെ അല്ല, അവിടെയൊക്കെ ഒരുപാട് കാശുള്ള എം എൽ എമാരാണ്, അവർക്ക് പണം കൊടുക്കേണ്ടതായി വരികയില്ല. പണത്തിന്റെ പേരിലാണ് ബി ജെ പി കാർ പണം വീശി എറിഞ്ഞിട്ടാണ് ഇവർ വരുന്നത് എന്നൊക്കെ വിചാരിക്കുന്നത് ശരിയായിരിക്കുമോ? ഇല്ല, അത് ശരിയായിരിക്കുമോ എന്ന് ചോദിച്ചാൽ ഗോപയിൽ സംഭവിച്ചിരിക്കുന്ന എന്താണ് സാറേ? അത് ശരിയാണ്, ശരിയാണ്, അതായിരിക്കും. കൂട്ടത്തോടുകൂടി ഇത്രയും പേരങ്ങ് ചെന്നു, അത് എങ്ങനെ ചെല്ലുന്നത്? അതെ അതെ, അത് നേരെയുള്ളൊരു പോക്കല്ല അത്. വളരെ നന്ദി ശ്രീ രാജശേഖരൻ ഞങ്ങളോട് സംസാരിച്ചത്. എന്ന് മാത്രമല്ല, പണം എത്ര കിട്ടിയാലും ആളുകൾക്ക് അങ്ങനെ മടുക്കുകയില്ല. കൂടുതൽ പണമുണ്ട് എന്നുകൊണ്ട് കൂടുതൽ കാശ് കിട്ടിയാലും അധികാരം കിട്ടിയാലും വേണ്ട എന്നൊരു പക്ഷേ ആരും വെക്കുകയില്ലായിരിക്കാം, നമുക്കറിയുകയില്ല. ശ്രീകാന്ത് എന്ന പ്രേക്ഷകൻ വെച്ചൂച്ചിരയിൽ നിന്ന്. ശ്രീകാന്ത്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? അവിടുത്തെ ജനാധിപത്യത്തെ വഞ്ചിച്ചത് കോൺഗ്രസ് ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ ജനവിധി കോൺഗ്രസിനെതിരായ ഒരു ജനവിധിയായിരുന്നു. കോൺഗ്രസിനും ജെ ഡി എസിനും എതിരായ ഒരു ജനവിധിയായിരുന്നു. അവിടെ ആ ബി ജെ പിക്ക് അനുകൂലമായ ഒരു ജനവിധിയെ അട്ടിമറിച്ചുകൊണ്ട് അവിടെ ജെ ഡി എസ് കോൺഗ്രസ് അവിശുദ്ധ കൂട്ടുകെട്ട അധികാരത്തിലേറുകയാണ് ഉണ്ടായത്. അതുകൊണ്ട് പക്ഷെ അങ്ങനെ പറയുന്ന ഒരു കാര്യമുണ്ടോ ശ്രീകാന്ത്? അവിടെ ബി ജെ പിക്ക് കിട്ടിയ സീറ്റുകളെക്കാൾ കൂടുതൽ, ബി ജെ പിക്ക് കിട്ടിയ സീറ്റുകളെക്കാൾ കൂടുതൽ രണ്ടുപേർക്കുമായി കിട്ടി. ബി ജെ പിക്ക് എതിരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് രണ്ടുപേർക്കുമായി കിട്ടി, അവർ ഒന്നിച്ചു നിൽക്കുന്നു. ബി ജെ പി വിരുദ്ധർക്ക് ആണ് ബി ജെ പിയേക്കാൾ കൂടുതൽ സീറ്റുള്ളത്. അതുകൊണ്ടല്ലേ അവർ സർക്കാർ ഉണ്ടാക്കിയത്? അത് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പാണ്, ലോക്സഭാ തെരഞ്ഞെടുപ്പാണെങ്കിലും അവിടെ കോൺഗ്രസും ജെ ഡി എസിനും എതിരായ ഒരു ജനവിധിയായിരുന്നല്ലോ. പക്ഷേ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലല്ലോ, നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിലല്ലേ സർക്കാർ ഉണ്ടാക്കുക? ആണെങ്കിൽ പോലും കഴിഞ്ഞ പ്രാവശ്യത്തെ അവിടെ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് ബി ജെ പിക്കായിരുന്നു. ബി ജെ പിയുടെ സർക്കാർ അവിടെ വരണമെന്നാണ് അവിടുത്തെ ജനങ്ങൾ ആഗ്രഹിച്ചത്. അല്ല, അത് അത് ആ ആഗ്രഹത്തിൽ കാര്യമുണ്ടോ? ബി ജെ പി ഒരു പക്ഷത്ത് അവർക്ക് കുറെ സീറ്റുകൾ കിട്ടി, ബി ജെ പി വിരുദ്ധ പക്ഷത്തിന് സീറ്റുകൾ കിട്ടി. ബി ജെ പി വിരുദ്ധ പക്ഷമാണ് കൂടുതൽ ശക്തർ, അവർ ഒന്നിച്ചു നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെയല്ലേ പലയിടങ്ങളിലും ബി ജെ പി തന്നെയും സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്? ആണെങ്കിലും ഇപ്പോൾ അത് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾക്ക് കാരണം ഈ കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് ജെ ഡി എസ് സഖ്യത്തില്
വിഷയങ്ങളല്ലേ. അതിന് ബി ജെ പിയെ കുറ്റപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? ഇപ്പൊ ബി ജെ പിയുടെ തലയിലാണ് ഈ കുതിരക്കച്ചവടം എന്ന് പറഞ്ഞ് ഇവിടുത്തെ മാധ്യമങ്ങളാണേലും കോൺഗ്രസ് ആണേലും പണം ഒഴുക്കുന്നെന്ന് പറയുന്നത്. ഈ പണം ഒഴുക്കുന്നതിനുള്ളതിന് തെളിവെന്താണ് അവിടെ ഉള്ളത്? അതെ, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. തെളിവെന്താണ് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് നിൽക്കും. പക്ഷേ അപ്പോഴും കുതിരക്കച്ചവടം എന്നത് അപമാനകരമായ സംഗതിയാണ് എന്ന് ബി ജെ പി പ്രവർത്തകർക്ക് പോലും തോന്നലുണ്ടാകുന്നുണ്ടാകണം ഒരു പക്ഷേ. വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന്. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ഹരീഷ് എന്ന പ്രേക്ഷകനുണ്ട്. ഹരീഷ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? സർ, ഈ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ കർണാടക നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസിനെയും അല്ലെങ്കിൽ ജനതാദളിനെയും ജനങ്ങൾ മാറ്റി നിർത്തിയതാണ്. എത്തുണ്ടായിരുന്നില്ല. അപ്പൊ ജനങ്ങൾക്കെതിരായുള്ള തീരുമാനത്തിന് ആണ് അവർ ആ സഖ്യത്തിലൂടെ കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ജനങ്ങൾ അത് തിരസ്കരിച്ചു ലോക്സഭ ഇലക്ഷനിൽ, അത് കണ്ടതാണ്. അപ്പൊ ഈ അവിശുദ്ധ സഖ്യം അത് എന്ന് തന്നെയാലും വീഴുന്നുള്ളത് കോൺഗ്രസും അവരുടെ നേതാക്കളും പറഞ്ഞിരുന്നു, അതുപോലെ തന്നെ ജനതാദളും പറഞ്ഞിരുന്നതാണ്. പക്ഷെ അതിന് ഈ പണമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ അധികാരം അല്ല ഈ പണം കൊടുത്തു എനിക്കും താങ്കൾക്കും പറയാമെന്നല്ലേ ഉള്ളൂ. ഒരുപക്ഷെ നമ്മളത് പറയുന്നത് നമ്മൾ ഇത്രയും നാൾ കണ്ട കഴിഞ്ഞ ഒരു 60-70 വർഷ കാലത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കണ്ടു പഴകിയ ഒരു ആ ഒരു ശീലം കൊണ്ടായിരിക്കാം അങ്ങനെ പറയുന്നത്. അതൊന്നും പറയാം, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സംഭവിച്ചത് ജനങ്ങളെ അവർ വഞ്ചിച്ചു, അവർ ജനങ്ങൾ അവർക്ക് അതിനുള്ള തിരിച്ചുള്ള മറുപടിയും കൊടുത്തു. ഇത് ജനങ്ങൾ കൊടുക്കുന്ന മറുപടിയാണെന്നാണ് താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ലോക്സഭ ഇലക്ഷൻ അത് ഏറ്റവും വലിയ തെളിവല്ലേ. എനിക്ക് തോന്നുന്നില്ല, ഒരുപക്ഷെ ഉണ്ടാവുമായിരിക്കാം. ശരി, ഒരുപക്ഷെ ഉണ്ടാവുകയാണെങ്കിൽ അതൊരു അപമാനകരമായ കാര്യമാണെന്ന് താങ്കൾ സമ്മതിക്കും അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 29 സ്ഥലത്തും പണം കൊടുത്ത് നടക്കണ്ടേ? നടക്കുന്നില്ലല്ലോ ബാക്കി സംസ്ഥാനങ്ങളിലും. ഇവിടെ അതിനുള്ള പ്രധാന കാരണം ഈ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടായിരുന്നു. എന്തായാലും കേരളത്തിലെ ഒരിക്കലും നടക്കുകയില്ല. കേരളത്തിലെ നമ്മുടെ രാഷ്ട്രീയം കുറെ കൂടെ നല്ലതാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ട് അല്ലേ? എന്ന് വേണം കരുതാൻ. ശരി, വളരെ നന്ദി, വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന് ഹരീഷ്. ഞങ്ങളോട് സംസാരിച്ചതിന് വളരെ നന്ദി. ഈ ചർച്ചയിൽ ഇങ്ങോട്ട് വിളിച്ച് അഭിപ്രായങ്ങൾ പറഞ്ഞ എല്ലാ പ്രേക്ഷകർക്കും വളരെയധികം നന്ദി. കർണാടകയിൽ ബി ജെ പി ജനാധിപത്യത്തെ വഞ്ചിച്ചു എന്നതായിരുന്നു ഞങ്ങളുടെ ചോദ്യം പ്രേക്ഷകരോടുള്ളത്. ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും വിവരം അവരുടെ വോട്ടുകൾ രേഖപ്പെടുത്തിയ ആളുകൾ ഇതാണ് നൽകിയിരിക്കുന്ന വിധി. പ്രതികരിച്ച പ്രേക്ഷകരിൽ 82% പേരും ബി ജെ പി ജനാധിപത്യത്തെ വഞ്ചിച്ചു എന്ന ബി ജെ പി വിരുദ്ധമായ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. 18% പേർക്ക് മാത്രമേ മറിച്ചൊരു അഭിപ്രായം കർണാടക വിഷയത്തിലുള്ളൂ. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്.